മരണപ്പെട്ടവരുണ്ട്, അള്ളാഹുവർക്കൊക്കെ പരിപൂർണമായി ശിഫ നൽകട്ടെ. മരണപ്പെട്ടവരുണ്ട്, അള്ളാഹുവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ ഇസ്മ അൽ ഗഫൂർ, തെറ്റുകൾ ചെയ്തു കൂട്ടി ഇനി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നവർ, ജീവിതത്തിന്റെ എല്ലാ സുഖവും മനസ്സമാധാനവും തെറ്റുകൾ ചെയ്തു പോയതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ആളുകൾ, കണ്ണുകളിൽ ചിന്തകളിൽ ഇരുട്ടുവന്ന് മൂടുകയും ഇനി ഒരു വെളിച്ചത്തിലേക്ക് നടക്കാൻ കഴിയുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നവർ, നിസ്കാരത്തിന്റെ ആനന്ദവും നോമ്പിന്റെ മധുരവും പ്രാർത്ഥനയുടെ അനുഭൂതിയും ഇനി ഒരിക്കലും തിരിച്ചു ലഭിക്കുമോ എന്ന് പ്രയാസപ്പെടുന്നവർ അള്ളാഹുവിന്റെ അൽ ഗഫൂർ എന്ന ഇസ്മിനെ മനസ്സിലാക്കി ആ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന വിധത്തിൽ അള്ളാഹുലേക്ക് മടങ്ങുകയാണെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ട്. നമ്മുടെ റൂഹും ശരീരവുമാണ് മനുഷ്യൻ. മനുഷ്യന് അള്ളാഹു രണ്ട് ഭാഗമാണ് ജീവിതത്തിലേക്ക് നൽകിയത്. ഒന്ന് നമ്മുടെ ശരീരം, മറ്റൊന്ന് നമ്മുടെ ആത്മാവ്. ശരീരം തെറ്റിലേക്ക് പോകുമ്പോൾ ശരീരത്തിന് ആസ്വാദനം അല്പനേരത്തേക്കുണ്ട്. പക്ഷേ നമ്മുടെ റൂഹ്, നഫ്സ് എന്ന് പറയുന്ന റൂഹ് അതിൽ വേദനിക്കുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ ഒരുതരം സിജിനുകളാണ് എന്നാണ് നമ്മൾ പറയാ. തെറ്റുകൾ ഒരു തരത്തിൽ തെറ്റുകൾ കാരാഗ്രഹങ്ങളാണ്, ജയിലുകളാണ്. അതുകൊണ്ടാണ് ജയിലിന്റെ റൂമുകൾ ചെറുതാണ്, ഇടുങ്ങിയതാണ്, കാല് നീട്ടാൻ കഴിയില്ല. ഒരാൾക്ക് ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത വിധം ഇടുങ്ങിയ സെല്ലുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഹാതത് ബിഹി ഖതീഅതുഹു, ഒരു മനുഷ്യന്റെ തെറ്റുകൾ അവർക്ക് ഹൈത്വാനുകളായി, ചുമരുകളായി അവരെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷത്തിന് കുറവുണ്ടാകുന്നത് നമ്മൾ ചെയ്തുപോയ തെറ്റുകൊണ്ടാണ്. തെറ്റുകൾ ഒരു കാരാഗ്രഹത്തിന്റെ, ജയിലിന്റെ ചുമരുകൾ പോലെ നമ്മെ വലയം ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് അഹാതത് ബിഹി ഖതീഅതുഹു എന്ന് ഖുർആൻ പറയുന്നത്. തെറ്റുകൾ നമ്മെ വരിഞ്ഞു മുറുക്കുകയാണ്. പിന്നെ ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ, ദുനിയാവ് മുഅ്മിനായ മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ജയിലും അവിശ്വാസിക്ക് സ്വർഗവുമാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിന് ഒരുപക്ഷെ നമ്മള് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല, പക്ഷേ സിജിൻ, ജയിൽ എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് പറയാം. ജയിൽ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക കഷ്ടപ്പാടിന്റെ സ്ഥലമാണ് ദുനിയാവ്, അത് മാത്രമാണ് ഇതിന്റെ അർത്ഥമെന്നാണ്. സത്യത്തിൽ അത് മാത്രമല്ല, ജയിലിന് ചില നിഷ്ഠകളുണ്ടാവും. ഇന്ന നേരത്തെ ഭക്ഷണം, ഇന്ന നേരത്ത് ഉറക്കം, ഇന്ന നേരത്ത് കൃത്യമായ ടൈം ടേബിൾ. ആ ടൈം ടേബിൾ അനുസരിച്ച് പോയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണമല്ല. കൃത്യമായ സമയത്ത് ഓരോരോ കർമ്മങ്ങൾ കൃത്യമാണ്. മുഅ്മിനീങ്ങൾക്ക് ഈ ദുനിയാവിൽ എങ്ങനെയാണ്? അല്ലാഹു തആല നിസ്കാരം കൃത്യമായ സമയമാണ്, ആ നേരത്ത് നിസ്കരിക്കണം. കൃത്യമായ നിയമങ്ങളുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ദുനിയാവ് നമുക്ക് ജയിലാണ് എന്ന് പറയാൻ കാരണം. കഷ്ടപ്പാട് മാത്രം പറയാനല്ല, കൃത്യതയുള്ള വിഷയങ്ങൾ നമ്മളിവിടെ ചെയ്യണം. ലാവിഷായിട്ട് ലാഗ് ചെയ്തിട്ട് നടക്കാൻ പറ്റൂല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപകടത്തിലേക്ക് വിട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അൽ ഗഫൂർ, പാപങ്ങൾ ഒരുപാട് ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഗാഫിറു ദംബി ഖാബിലു തൗബി, തൗബ സ്വീകരിക്കുന്ന, പാപങ്ങൾ പൊറുക്കുന്നവൻ, ഗാഫിർ എന്ന പ്രയോഗമുണ്ട്. അള്ളാഹു ഗഫൂറാൻ ഫഊലാൻ. പിന്നെ അള്ളാഹു ഗഫ്ഫാറുൻ, അള്ളാഹു പാപങ്ങൾ ഒരുപാട് പുറത്തു കൊടുക്കുന്നവനാണ്. അങ്ങനെ അർത്ഥമുണ്ടതിന്. അതല്ല, ഒരുപാട് ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ്. യഗ്ഫിറു ദുനൂബ, അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഗഫറ, അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണിനി പുറത്തു കൊടുക്കാനിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇപ്പോ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആഖിൽ എന്ന് പറയും, തിന്നുന്ന ആള്. പക്ഷെ ഒരു നേരം തന്നെ ഒരു എട്ടും പത്തും പൊറോട്ട കഴിക്കുന്ന ആളാണ്, അയാളെ പറ്റി അഖൂൽ എന്നാണ് പറയാ. ഫഊൽ, ഗാഫിർ, ഗഫൂർ. പത്തല്ല, മുമ്പിൽ ഇരുപത്തഞ്ചെണ്ണം തന്നെ കഴിക്കും. അപ്പൊ അഖാലുൻ എന്നാ പറയാ. അത് എപ്പോഴും കഴിക്കലിന്റെ പരിപാടി. അപ്പൊ അഖാലുൻ,
അതാണ് ഫഅലുൻ ഗഫ്ഫാറുൻ. മനുഷ്യരിലേക്ക് ബന്ധിക്കുമ്പോ ആ കർമ്മത്തിന്റെ ഖമ്മിയ, അതിന്റെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ ആ പ്രയോഗം പ്രയോഗിക്കുക. സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന ആളെ സംബന്ധിച്ച് ആക്കിൽ, കുറെ കഴിക്കുമ്പോ അക്കൂല്, പിടുത്തം വിട്ട കഴിക്കലാണെങ്കിൽ അക്കാലുൻ, അതാണ് ഗാഫിർ, ഗഫൂർ, ഗഫ്ഫാർ. അള്ളാഹുവിനെ സംബന്ധിച്ച് വരുമ്പോൾ അത് അദദിലേക്ക് ബന്ധപ്പെടുന്നു, ലൈസഫിൽ ഖമ്മിയ. അള്ളാഹു കുറച്ച് പുറത്തു കൊടുക്കുക, കുറെ പുറത്തു കൊടുക്കുക, അങ്ങനെയല്ല. ഒരാൾക്ക് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോ നമ്മൾ വാലിമാൻ, നമ്മൾ നഫ്സിനോട് ദുൽമ ചെയ്യാൻ. അപ്പൊ അല്ലാഹു ഗാഫിറാൻ, അല്ലാഹു പുറത്തു തരും. നമ്മൾ കുറെ തെറ്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മൾ ളലൂം, കാനൽ ഇൻസാനു ളലൂമൻ ജഹൂല, കുറെ തെറ്റ് ചെയ്യുന്ന ആള് അപ്പൊ അല്ലാഹു ഗഫൂറാൻ, നിങ്ങൾ കുറെ തെറ്റ് ചെയ്ത് ഞാൻ കുറെ പുറത്തു തരാം. ളല്ലാം, നഫ്സിനോട് ഒരുപാട് ദുൽമ ചെയ്യുന്നവർ, ഒരുപാട് തെറ്റുകൾ വഗദറാതി വഫജറാതി എന്ന നിബിദങ്ങളോട് ആ പ്രായമുള്ള മനുഷ്യൻ വന്ന് ചോദിച്ചത് ഇൻഷാ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് തെറ്റെയ്യുമ്പോ നമ്മൾ വല്ലാമുകളാണ്. അപ്പൊ അള്ളാഹു ഗഫാറാണ്, തെറ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഗഫാർ അലക്, അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ഇപ്പൊ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, യഗ്ഫിറു ദുനൂബ, അള്ളാഹു ഇപ്പൊ പുറത്തു തരുന്നു. ഇനി പിന്നീട് ചെയ്യാൻ പോകുന്ന തെറ്റുകൾ അതും അള്ളാഹു പുറത്തു തരുന്നു, അള്ളാഹുലേക്ക് മഗ്ഫിറത്തിനെ ചോദിച്ചാൽ. ഇങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ പാപങ്ങളിലൂടെ വരുന്നുണ്ടോ ആ രീതിയിലൊക്കെ മഗ്ഫിറത്ത് കൊണ്ട് സ്വീകരിക്കാൻ തത്തുല്യമായ പ്രയോഗങ്ങൾ അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതാണ് അത്ഭുതം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, റബ്ബേ നിന്നോട് ഞാൻ പുറുക്കലിന് ചോദിക്കുന്നു തമ്പുരാന്. തൂബാലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ, നമ്മള് ഒരുപാട് ചെയ്യണം എന്ന് കൊതിച്ചു പോകുന്ന ഒരു കർമ്മം പരലോകത്തുണ്ടെങ്കിൽ ഞാൻ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നാണെന്നാണ്. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു മാപ്പ് തരണം. ആ തെറ്റിന് മാത്രമല്ല, ഇബാദത്ത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അത് ഇബാദത്താണ്. പിന്നെ തെറ്റിനെ സംബന്ധിച്ച് എന്താ പറയാ, ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്തിനാ അല്ലാഹുവെ പുറത്തു തരണേ എന്ന് പറയണം. ആ ഇബാദത്ത് എന്നത് അല്ലാഹുവുമായുള്ള ഒരു അപ്പോയിന്റ്മെന്റാണ്. ആ അപ്പോയിന്റ്മെന്റിൽ അല്ലാഹുവിനെ അവനിഷ്ടപ്പെടുന്ന പ്രകാരം ഇബാദത്ത് മനസ്സുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അല്ലാഹുവെ ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, എന്നാലും അതിൽ വീഴ്ചകളുണ്ട്, റബ്ബെ നീ മാപ്പ് തരണം. എങ്ങനെ നമ്മൾ കണിഞ്ഞു ശ്രമിച്ചാലും അതാവേണ്ട വിധത്തിൽ ആവാൻ കഴിയാതെ നമ്മുടെ ഇബാദത്തിൽ വരുന്ന അപര്യാപ്തതകളെ പരിഹരിക്കാനാ നിസ്കാരം കഴിയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു പുറത്തു തരണേ. മുത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 70 മറ, അല്ലെങ്കിൽ 100 മറ, ഞാൻ ഒരു ദിവസം 70 തവണ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ്, മാപ്പ് തരണേ പടച്ചവനെ എന്ന് പറയുന്നുണ്ട്. മാപ്പ് തരയണമേ. ആരാൻ വഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നബിയേ അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ നാം മറവിച്ചിരിക്കുന്നുവല്ലോ നബിയേ, അങ്ങേക്ക് തെറ്റുകളില്ലല്ലോ നബിയേ. ഒരു തെറ്റുമില്ലാത്ത നബി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. സ്വഹാബികൾ പറയാണ്, അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ഞാൻ ഹബീബിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ നബി ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട്. ഫറമഖ്തുഹു, ഞാൻ ഇങ്ങനെ ശരിക്കൊന്ന് നോക്കി എത്ര തവണയാണ് ചൊല്ലുന്നത്, ഞാൻ എണ്ണിയിട്ട് 100 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിബിദങ്ങൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കാണുകയാണ് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ. അതുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയ, എല്ലാ തെറ്റുകളുടെയും എല്ലാ സങ്കടങ്ങളുടെയും കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളാണെന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ കാരണം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ തന്നെയാണ്. അള്ളാഹു തആല പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അസാബകും മിൻ മുസീബതിൻ ഫബിമ كسبت أيديكم ويعفو عن كثير وما أصابكم من مصيبة നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് വന്നാലും ചെറുതോ വലുതോ ആകട്ടെ, فبما كسبت أيديكم അത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ ചെയ്തു കൂട്ടിയത് ഫലം തന്നെയാണ്. നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സമാധാനം എടുത്തു കളയുന്നത്.
നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. പക്ഷെ എല്ലാ തെറ്റിനും അല്ല പരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. വയഅഫു അൻ കസീർ, ഒരുപാട് അല്ലാഹു മാപ്പ് തരുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും എത്ര ഉപദേശങ്ങൾ കിട്ടിയാലും തെറ്റുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലാഹുവോട് ഇടപെടും. അതുകൊണ്ട് വമാ അസ്വാബത്തുക്കും മിൻ മുസീബ, നിങ്ങൾക്കൊരുപാട് മുസീബത്തുകൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട്, പക്ഷേ വയഅഫു അൻ കസീർ, അറ്റമില്ലാതെ അള്ളാഹു മാപ്പ് തരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ വരുത്തി വെച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു മാപ്പ് തരണേ, പടച്ചവനെ പുറത്തു തരണേന്ന്. ഗഫറ എന്ന് പറഞ്ഞാൽ സതറ, മറയായി വെച്ചു എന്നാണ് ആ വാക്കിനർത്ഥം. ഗഫറ എന്ന് പറഞ്ഞാൽ സതറ, അള്ളാഹുവേ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ്. മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ, ഇപ്പോ ഒരു മനുഷ്യന്റെ കൽബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഒരു മനുഷ്യനെ എന്തും ചിന്തിക്കാലോ ആരെങ്കിലും അറിയോ? അള്ളാഹു അല്ലാതെ. മനസ്സിൽ എന്ത് മോശപ്പെട്ട ചിന്തകളുണ്ടെങ്കിലും അത് അള്ളാഹു മറച്ചു വെക്കുക, നമ്മുടെ കൽബിലേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും കൽബുകളിലുള്ള തെറ്റുകളെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന തിന്മകൾ മനുഷ്യരറിയാണെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വരെ ആലോചിക്കൂ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ തൊലാക്കു ചൊല്ലും. ഒരു ഭർത്താവിന്റെ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ ഭാര്യ അറിഞ്ഞെങ്കിൽ ആ ഭാര്യ അയാളെ വിട്ട് ഓടിപ്പോകും. മക്കള് വാപ്പയെ കുറിച്ച് ആലോചിക്കുന്ന, വാപ്പൊന്ന് മരിച്ചു കിട്ടിട്ട് വേണ്ട ആ പേപ്പറൊന്ന് ശരിയാക്കാൻ വാപ്പ അറിഞ്ഞിരുന്നെങ്കിൽ ആ മക്കളുടെ കൂടെ ഇരിക്കാൻ വാപ്പാക്ക് ധൈര്യം വരൂല. അങ്ങനെ സുഹൃത്തുക്കൾ, സുഹൃത്തുക്കൾ കച്ചവടത്തിലെ പാർട്ട്ണർമാർ, ഒരു പാർട്ട്ണറുടെ കൽബിൽ നടക്കുന്ന ചിന്തകൾ മറ്റേ പാർട്ട്ണർക്ക് കാണാൻ കഴിയുമെങ്കിൽ അവരെപ്പോഴെങ്കിലും ഒരുമിച്ച് ജോലി ചെയ്യോ, ഒരുമിച്ചൊരു ബിസിനസ്സിന് ഇറങ്ങുമോ? ഇല്ല. അള്ളാഹു സത്താറാണ്, അള്ളാഹു മറച്ചു തന്നിരിക്കുകയാണ്, അതൊക്കെ മറവിൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സിസറാണത്. അള്ളാഹു ഗഫൂറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും മറച്ചു വെക്കണം എന്നാണ്. ഒരു മനുഷ്യന്റെ തെറ്റുകൾ എന്ത് ചെയ്യണ്ട? നമ്മൾ പറയരുത്. ഒരാളുടെ തെറ്റുകളും പറയരുത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം, ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഒരു തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിന്റെ പേരിൽ അവളെ അടിക്കപ്പെടുകയും ചെയ്തു. വ്യഭിചാരമാണ് അവർ ചെയ്തത് വിവാഹത്തിന് മുമ്പ്. അതിന് 100 അടിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അവൾക്കൊരു വിവാഹ ആലോചന വന്നിരിക്കുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സഹോദരിയുടെ ഈ പെണ്ണിന്റെ ആങ്ങള വന്ന്, സഹോദരൻ വന്ന് മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീനെ, പെങ്ങൾക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, ഒരാൾ കല്യാണം കഴിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ പുതിയാപ്പിളയോട് എന്റെ പെങ്ങൾക്ക് അടികിട്ടിയ വിവരം ഞാൻ പറയണോ, അവളെന്ന് ചെയ്ത തെറ്റ് ഞാൻ പറയണമോ, പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത ലഇൻ അഖ്ബർതഹു ലഖത്തൽതുക, നീ എങ്ങാനും നിന്റെ പെങ്ങളുടെ ആ തെറ്റ്, അള്ളാഹു പുറത്തു കൊടുത്ത വിഷയം, അള്ളാഹു ഇടപെട്ട ഒരു വിഷയം, നീ എങ്ങാനും ഈ വരാൻ പോകുന്ന പുതിയാപ്പിളയോട് പറയുകയാണെങ്കിൽ ലഖത്തൽതുക, എന്റെ തലയിൽ എന്റെ പേരടിക്കിൽ നിന്നുണ്ടാവില്ല, തല ഉണ്ടാവില്ല. ലഖത്തൽതുക, ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറുപടിയാണ്, അത് മറച്ചു വെക്കേണ്ട വിഷയമാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണ് അത് പറയണം. പക്ഷെ തൗബ ചെയ്ത് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യരുത്? കല്യാണത്തിന് വരുമ്പോ എല്ലാ വിഷയം തുറന്നു പറയണമെന്ന്, അതിനർത്ഥം തൗബ ചെയ്ത വിഷയങ്ങൾ പറയണമെന്നല്ല. ഒരു മനുഷ്യൻ ഒരു കള്ളുകൂടിയാനാണോ, ഇപ്പോഴും കള്ളുകൂടിയാനാണ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എന്ന് പറയണം. പുതിയാപ്പിളയെ കുറിച്ച് പെണ്ണിന് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട്, അവൾ നിർത്തിയിട്ടില്ല. എന്നാൽ അത് കല്യാണ ആലോചന വരുമ്പോ അതിന്റെ ആളുകളോട് അത് ഉണർത്തി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയ ഒരാൾ, അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത ഒരാൾ, ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരാൾ, പിന്നെ ഒരിക്കലും അതിനെ സംബന്ധിച്ച് വിവാഹത്തിനാണ് ഇതൊക്കെ പറയാൻ അനുവദിക്കപ്പെടുന്നത്, അതുപോലും വിവാഹത്തിന്റെ ആലോചനയിൽ പോലും അത് പറയാൻ പാടില്ല. ഖസൽതുക എന്ന അമീറുൽ മുഅ്മിനീൻ ഫാറൂഖ് റളിയല്ലാഹു തആലാ, അത് സിത്റാണ്, അള്ളാഹു നൽകുന്ന മറയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ആലോചിച്ചു നോക്കൂ, ഹബീബിന്റെ സ്വഹാബിമാർ, അവരിൽ അല്ലാഹു തആല പുറത്തു കൊടുത്ത റബ്ബിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന ചരിത്രമാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സീറ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ പെണ്ണ് മുസ്ലിമത്തായപ്പോ അവളെ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ട് അവസാനം പറയും, മാ തറക്തുകി ഇല്ലാ മലാല, മാ തറക്തുകി ഇല്ലാ മലാലതൻ, ഞാൻ അടിച്ചു മടുത്തിട്ട് നിർത്തിയതാണ്.
മടുത്തിട്ട് നിർത്തണം നിന്റെ, ഞാൻ ഈ അടി നിർത്തുന്നത് എനിക്ക് മടുപ്പ് വന്നിട്ടാണ്, എന്നിട്ട് പിന്നെയും അടിക്കും, നിർത്തും, മടുപ്പ് വന്നിട്ട് നിർത്തുന്നതാണ്. അതായത് മതിയായിട്ടല്ല, ഇനി അടിക്കാൻ വയ്യാത്തത് കൊണ്ട്. അങ്ങനെ അടിച്ചിരുന്ന ഫഹറുഖ് റളിയല്ലാഹു തആല അൻ അവര് പറയും, ലഇസ്ലാമു ഹിമാരി ഉമർ റളിയല്ലാഹു തആല അൻ അഖറബു ഇലൽ മഅഖൂലി മിൻ ഇസ്ലാമി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഉമർ തങ്ങളുടെ കഴുത ഇസ്ലാം സ്വീകരിക്കുമെന്നാണ് എന്ന് ചരിത്രത്തിൽ മഹാന്മാർ എഴുതി വെച്ചു. അങ്ങനെയായിരുന്നു ഫറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ആരെങ്കിലും ചിന്തിച്ചോ, അങ്ങനത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഒരാൾ സാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പുറത്തു കൊടുത്തില്ലേ, ഹിദായത്ത് കൊടുത്തില്ലേ ഫാറൂഖ് റളിയല്ലാഹു, ഹബീബിന്റെ കൂടെയല്ലേ റൗളയിൽ കിടക്കുന്നത് ഫാറൂഖ് റളിയല്ലാഹു തആൻ, അതാണ് അല്ലാഹു ഗഫൂറാണെന്ന് പറയാൻ കാരണം. എന്തെല്ലാം ചെയ്തവർ, എന്തെല്ലാം ദുൽമ് ചെയ്ത ആളുകൾ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അത്ഭുതം വലിയതാണ്. ഒരിക്കലും ഫാറൂഖ് തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് ഒരാളും ചിന്തിക്കുമായിരുന്നില്ല എന്നാ. അവര് പറയും, ഫാറൂഖ് എന്നവരുടെ ഹിമാർ ഒരു പക്ഷേ ഇസ്ലാം സ്വീകരിച്ചേക്കാം, പക്ഷെ ഉമർ എന്നവർ ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയില്ല. ആ മഹാനാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, ഉഹദ് യുദ്ധം നടക്കുമ്പോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 70 സ്വഹാബിമാർ ജബലുർ റുമാത്തിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അമ്പെയ്ത്തുകാർ അവരോട് തങ്ങൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവര് യുദ്ധം കഴിഞ്ഞപ്പോ, യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ അവർ ഇറങ്ങി വന്നു. അതിന്റെ പേരിൽ വലിയ അപകടം ഉണ്ടായി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമല്ല. ആ മഹാന് വന്നിട്ട് റുമാത്തിലെ 70 ആളുകൾ ഷഹീദുകളാവുകയാണ്. അവരെ വധിച്ചു മഹാനായ അബ്ദുല്ലാഹിബ്നു ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. കൂടെയുള്ള മുഴുവൻ സഹാബിമാരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ മുറിവേറ്റു, തങ്ങളുടെ കവിളിൽ മുറിവേറ്റു, തങ്ങളുടെ മുൻപല്ല് പൊട്ടി, തങ്ങളൊരു കുഴിയിൽ വീണു. ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താ? ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യമാണ്. ആ ഖാലിദ് വലീദ് എന്നവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു, ഇസ്ലാം സ്വീകരിച്ചു. സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ വാള് എന്ന് നബി തങ്ങൾ പേര് വെച്ചു മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അപാരമാണ്. തങ്ങൾക്ക് ചോര വിളിച്ചൊരു യുദ്ധമാണ്, തങ്ങൾക്ക് വേദനയുണ്ടായൊരു യുദ്ധമാണ് ഉഹദ്. നബി തങ്ങൾ പറയുന്നു, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ദമ്മൗ വജ്ഹ റസൂലിഹി. സ്വന്തം നബിയെ വേദനിപ്പിക്കുകയും നബിയെ സ്വന്തം പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ച ആളുകളുടെ വിഷയത്തിൽ ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിന്റെ ദേഷ്യം ഭയങ്കരമാണ്. അള്ളാന്റെ റസൂലാണ് ഈ ചോരൊലിച്ചത്. അമ്പിയാക്കന്മാരുടെ ചോര ചിന്തുന്ന ആളുകൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ആരായി ചോര ചിന്താൻ കാരണമുണ്ടായത്? ഖാലിദ് ബിൻ വലീദ്. അള്ളാഹു ആയത്തിറക്കാണ്, ലൈസ ലക മിനൽ അംരി ഷൈ ليس لك من الامر شيء او يتوب عليهم او يعذبهم فانهم ظالمون. നബിയെ അങ്ങയെ ചോര ഒലിപ്പിച്ച ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ കോപം വലുതു തന്നെയാണ്. പക്ഷേ ലൈസ ലക മിനൽ അംരി ഷൈഉൻ, അവരുടെ ഹിദായത്തിന്റെ വിഷയത്തിൽ നബിയെ അങ്ങേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഒരുപക്ഷെ അവരിൽ ചില ആളുകളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അള്ളാഹുവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യാം. അള്ളാഹു അവരെ ശിക്ഷിക്കാം, അവർ അതിക്രമം ചെയ്തവർ തന്നെയാണ്. അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാൻ പറ്റും, അള്ളാഹു പുറത്തു കൊടുക്കാനും പറ്റും എന്ന് വിചാരിച്ച് നബിയെ അങ്ങയുടെ ചോര ചിന്തിയ ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. സ്വീകരിക്കാം ആ ഭാഗമാണ് ഖാലിദ് റളിയല്ലാഹു കിട്ടുന്നത്. അള്ളാഹുവിന്റെ തൗബ സ്വീകരിച്ചു. സുബ്ഹാന ജല്ല ജലാലു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു വരുന്നു, ഒരു വടിയും കുത്തിപ്പിടിച്ച്
ആകെ മുതുക വളഞ്ഞിട്ട് കണ്ണിന്റെ കൺപോളകൾ പോലും കണ്ണിലേക്ക് വീഴാറായിട്ടുണ്ട്. നബിയെ, എല്ലാ തെറ്റുകളും ചെയ്ത ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു തരൂ നബിയെ, എന്താടെ അവസ്ഥ? ഫലം യതുറുക്കും, ഒരു തെറ്റും ഒഴിവാവാതെ നിരന്തരമായ പാപം ചെയ്ത ആള്. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അയാൾ ചെയ്തു കഴിഞ്ഞു. ആ മനുഷ്യന് അല്ലാഹു തൗബ സ്വീകരിക്കുമോ നബിയെ? എല്ലാം ചെയ്തിട്ടിനി ഒന്നുമില്ല, ഇനി ഒന്നും കളിക്കാൻ ബാക്കിയില്ല എന്ന് പറയില്ലേ, അങ്ങനെ കളി കഴിഞ്ഞിരിക്കാൻ അയാൾക്കിനി തൗബുണ്ടോ? അയാൾക്കിനി തൗബയുണ്ടോ? റഹ്മത്തിന്റെ റസൂലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹൽ അസ്ലംത, നമുക്ക് മൂപ്പരെ പറ്റിയാണ് ഈ പറയണത്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് ചോദിച്ചു. ഫഹൽ അസ്ലംത, നഅം, أما أنا فأشهد أن لا إله إلا الله وحده لا شريك له وأنك رسول الله يعني شهادة جل مسلم هاي تند نبي الله برتدره نعم الله برتدره تفعل الخيرات وتترك السيئات ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ നന്മ ചെയ്യണം, ഇനി അങ്ങോട്ട് നിങ്ങൾ തിന്മകൾ ചെയ്യരുത്. എവിടുന്ന് അങ്ങോട്ട്? 90 കഴിഞ്ഞ മനുഷ്യനാണ്, 100 കഴിഞ്ഞ മനുഷ്യനാണ് ഇയാൾ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി തെറ്റ് ചെയ്യരുത്. തെറ്റ് പോയിട്ട് കണ്ണ് തുറക്കാൻ, ഒരു ഹറാം കണ്ണിലേക്ക് ഹറാം നോക്കണമെങ്കിൽ കണ്ണ് തുറക്കണ്ടേ? അതിനു പോലും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു മനുഷ്യനോടാ തങ്ങൾ ഈ പറഞ്ഞത്. തഫ്അലുൽ ഖൈറാത് വതത്റുക്കു സയ്യിആത്, ഇനിയൊന്നും ചെയ്യല്ലേ, ഇനി തെറ്റുകൾ ചെയ്യല്ലേ, നന്മകൾ ചെയ്യ്. ഇവിടുന്ന് അങ്ങോട്ട് നിനക്ക് പശ്ചാത്തപിക്കണമെന്ന് മനസ്സ് വന്നില്ലേ? അല്ലാഹു പുറത്തു തരും, എല്ലാം പുറത്തു തരുമെന്നും നിങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു നിങ്ങൾക്ക് നന്മയാക്കി മാറ്റിത്തരും. ചെയ്തു പോയ തെറ്റൊക്കെ നന്മയാക്കി മാറ്റിത്തരും. കള്ളുടിച്ചതൊക്കെ സംസമ്മളം കുടിച്ച പോലെ കൂലിരുന്നല്ലേ അതിനർത്ഥം. തെറ്റ് ചെയ്തത് മുഴുവൻ നന്മയാക്കി മാറ്റിത്തരും. ഭയങ്കരമായ പ്രയോഗമാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ ആളുകളെ വഞ്ചിച്ചതും ഞാൻ ചെയ്തു പോയ തോന്നിവാസങ്ങളും അതൊക്കെ അല്ല പുറത്തു തരോ? അതൊക്കെ അല്ലാഹു നന്മയാക്കി മാറ്റിത്തരോ? നിങ്ങളുടെ എല്ലാ തെറ്റുകളും നിങ്ങളുടെ കൊടിയ ചടികളും എല്ലാം അല്ലാഹു നിങ്ങൾക്ക് തിന്മകളായവയെ അല്ലാഹു നിങ്ങൾക്ക് നന്മയാക്കി മാറ്റിത്തരും. ഇവിടുന്ന് അങ്ങോട്ട് നന്നായി ജീവിക്കെ, ഇവിടുന്ന് അങ്ങോട്ട് നന്നായി ജീവിക്കെ. ആരോടാ പറഞ്ഞത്? 90 or 100 വയസ്സുള്ളൊരു മനുഷ്യനോട്. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നിരാശപ്പെടരുത് എന്നാണ് പറയാ. അല്ലാഹുവിലേക്ക് ലാ യയ്അസു മിർ റൂഹില്ലാ ഇല്ല ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളെ അല്ലാഹുവിന് എനിക്ക് പുറത്തു തരൂല എന്ന് ചിന്തിക്കുള്ളൂ. ഒരു മഖ്ലൂക്കും ഒരു മുഅ്മിനായ മനുഷ്യനും അല്ലാഹുവിനിക്കിനി മാപ്പ് തരില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അല്ലാഹു പുറത്തു തരില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകളെക്കാളും വലിയ തെറ്റാണ് അല്ലാഹുവിനിക്ക് മാപ്പ് തരില്ല എന്ന് വിചാരിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാനല്ല ഈ പറയ, ചെയ്തു പോയ തെറ്റുകൾ ഇനി എനിക്ക് നന്നാവാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കുമ്പോ ഉണ്ട്. അല്ലാഹു ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പടച്ച തമ്പുരാൻ ഒരുക്കമാണ്. ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ അല്ലേ യുദ്ധക്കളത്തിൽ കാണാനില്ലാതെ കിട്ടിയിട്ട് ആ കുഞ്ഞിനെയും പിടിച്ച് ആ ഉമ്മ മണ്ണിൽ ഉരുണ്ട് കളിക്കുന്നത് കണ്ടപ്പോ സുഹാബത്തിന് അത്ഭുതമുണ്ടായല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹു അഫ്റഹു, അല്ലാഹു അഷദ്ദു ഫറഹൻ ബിതൗബത്തി അബ്ദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഒരാൾ, പടച്ചവനെ ഞാൻ നിന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു റബ്ബേ എന്ന് കൽബ് കൊണ്ട് പശ്ചാത്തപിച്ചാൽ ഈ പെണ്ണിന് തന്റെ കുഞ്ഞിനെ കിട്ടുമ്പോഴുള്ള ഈ സന്തോഷത്തെക്കാളും അല്ലാഹു അല്ലാഹുവിന്റെ അടിമ അവനിലേക്ക് തിരിച്ചു വന്നാൽ അല്ലാഹു സന്തോഷിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റസൂലുള്ളാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹ് ഇഷ്ടമാണ് തെറ്റ് ചെയ്തു പോയി റബ്ബേ എനിക്ക് മാപ്പ് തരേണമേ, അള്ളാഹു എനിക്ക് പുറത്തു തരേണമേ,
അതുകൊണ്ട് കൽബുകൊണ്ടും റൂഹുകൊണ്ടും നാവുകൊണ്ടും പറയണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എപ്പോഴും പതിവാക്കേണ്ട ദിക്റാണ് അല്ലാഹുവേ പുറത്തു തരണേ വിളിച്ചവനെ അല്ലാഹുമ. അത് ചൊല്ലിയാൽ അല്ലാഹ് സമ്പത്ത് തരുന്ന, ജോലി പണിയില്ലാത്തവർക്ക് പണി കിട്ടും, കച്ചവട നഷ്ടം വന്നവർക്ക് കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരും, അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലിയാൽ. കുട്ടികളില്ലാത്തവരെ കുട്ടികളെ തരും, യുംദിദുക്കും ബി അംവാലിൻ വബനീൻ, വീടും തോട്ടമൊന്നുമില്ല അല്ലാഹു വീട് വെച്ചു തരും, നാട്ടിലെ മഴയല്ല അല്ലാഹു സമൃദ്ധമായ മഴ തരും, ബുദ്ധിമുട്ടാക്കാത്ത മഴ. അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും, അരുവികൾ തരും, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും, വയുംദിദുക്കും ബി അംവാലിൻ, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തും തരും. എപ്പോ ഇസ്തഗ്ഫിറു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു 23 കൊല്ലത്തിൽ 22.5 കൊല്ലം ഹബീബിന്റെ ശത്രുവാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആണ് ഇപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ കടുത്ത ശത്രുവാണ്. അന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ ഇബ്നു വഹബ് രണ്ടുപേരും സഹാബിമാരാ റളിയല്ലാഹു അൻഹു. അവരാണെന്ന് കഅബത്തിന്റെ അരികത്ത് സംസത്തിന്റെ കിണറിന്റെ വക്കിലിരുന്നിട്ടാ പറഞ്ഞത് അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ആരും അറിയാതെ നബിയെ പോയി കൊന്നാലോ ഉമൈർ ഇബ്നു വഹബ് എന്ന് അവർ പറഞ്ഞില്ല. ആ ചരിത്രം നമുക്കറിയാം. എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കുട്ടികളെ എന്റെ കടക്ക് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മദീനത്ത് പോയി നബിയെ കൊല്ലും, ബദർ യുദ്ധം കഴിഞ്ഞപ്പോഴേ പറഞ്ഞത്. അപ്പൊ ഈ ഉമയ്യ, ഈ സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞത് നീ പോയി എന്റെ കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കോളാം, അയാള് കുടുങ്ങി പോയി. അങ്ങനെ പോയതാ. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, ഉമൈർ ഇബ്നു വഹബ് എന്തിനാ വന്നത്? ഞാൻ എന്റെ മകനെ മോചിപ്പിക്കാൻ വേണ്ടി. അല്ലല്ലല്ല, നീ എന്തിനാ വന്നതെന്ന് പറയേ. അപ്പൊ കയ്യിൽ വാളുണ്ടല്ലോ, അതെന്തിന്? വാളിനെ നിറം മാറിയിട്ട് വിഷം വെച്ചതാ, വിഷം പുരട്ടിയിട്ട് വാളിനെ മൂർച്ച കൂട്ടി വെച്ചതാ, ഒരൊറ്റ വെട്ടിന് ഹബീബിനെ വധിക്കാൻ വേണ്ടി മദീനത്തേക്ക് വന്നതാ. രണ്ടുപേരും പറഞ്ഞു മക്കയിലിരിക്കുമ്പോ, പിന്നെ ഇത് നമ്മൾ പറയണത് ആരും അറിയരുതേ. ഇല്ലല്ല, ആരും ഞാൻ പറയില്ല, ഇനിയും പറയരുത്, പറയൂല. അങ്ങനെ സ്വകാര്യമായി രണ്ടേ രണ്ട് മഖ്ലൂഖ് കഅബന്റെ മുമ്പിൽ വെച്ച് തീരുമാനിച്ചതാ. തങ്ങൾ ചോദിച്ചു, ഉമൈർ ഇബ്നു വഹബേ ഞാനെന്ന് ചോദിച്ചോട്ടെ, നീയും നിന്റെ കൂട്ടുകാരൻ സഫ്വാനും സംസം കിണറിന്റെ ആ മതിലിരുന്നിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്, മദീനത്ത് പോയി മുഹമ്മദ് നബി ഞാൻ കൊല്ലും, എന്റെ കടവും മക്കളും ഉണ്ടായിട്ടതിന്റെ പേരിലാണ്. അപ്പൊ നിന്റെ കൂട്ടുകാരനല്ലേ പറഞ്ഞത് നിന്റെ മക്കളും കടക്കും ഞാൻ ഏറ്റെടുത്തു, അങ്ങനെയല്ലേ നീ വന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാനും എന്റെ കൂട്ടുകാരനുമല്ലാതെ ഒരാളും അറിയാത്ത ഈ വിഷയം അള്ളാഹു ഇടപെട്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലേ നബിയെ? അങ്ങ് നബിയാണ്, അങ്ങ് നബിയുൻ മുർസലുൻ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. രണ്ടുപേരും സഹാബിമാരാ. സഫ്വാൻ ഇബ്നു ഉമയ്യ ഒരുപാട് ദുൽമ ചെയ്ത ആളാണ്. അബൂജഹൽ, അബൂജഹൽ മരിച്ചു കാഫിറായിട്ട്. അബൂജഹലിന്റെ മകൻ അഖിരിമ റളിയല്ലാഹു അൻഹു ബദറിൽ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഉഹദിൽ ശത്രുവാണ്, ഖന്ദഖിൽ ശത്രുവാണ്, ഹുനൈനിൽ ശത്രുവാണ്, തബൂക്കിൽ ശത്രുവാണ്, ഒക്കെ ഇസ്ലാമിന്റെ വിരുദ്ധ പക്ഷത്താണ്. പക്ഷേ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. സഹാബികൾ ഒരുപാട് സഹാബിമാരെ കൊന്നവരാണ്. അവര് നിരീശ്വരവാദം, അവർ ചെയ്തിരുന്ന തെറ്റുകൾ, ഒന്നത് ബഹുദൈവ വിശ്വാസം. നിരപരാധികളായ സഹാബിമാരെ കൊന്നുകളഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് ശത്രുത വെച്ച് പുലർത്തി. ഇതൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഖാതിലു സഹാബ, സഹാബത്തിനെ വധിച്ചവർ എന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവരെ മിൻ അജില്ലാഇ സഹാബ, സഹാബികളിലെ പ്രമാണിമാരായ സഹാബിമാരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു മാറ്റി കൊടുത്തില്ലേ? ആരാ സഹാബിമാരെന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗത്തിൽ പോകുന്നത് സഹാബിമാരാണ്. ആ ലെവലിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊടുത്തില്ലേ? അവർ ചെയ്തു പോയ എല്ലാ ഖദറാതി വഫജറാതി എല്ലാം അള്ളാഹു മാഫ് ചെയ്തു കൊടുത്തില്ലേ? അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു നമുക്കും പുറത്തു തരും. അവനോട് ചോദിക്കണം, ഒരൊറ്റ കണ്ടീഷൻ ഉള്ളത്, നിങ്ങൾ എന്നോട് ചോദിക്കണം മാപ്പ് തരണേ എന്ന് ചോദിക്ക്, ഞാൻ നിനക്ക് മാപ്പ് തരാം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. الله نمك برتدرته إن يا رب العالمين. الله برتدرم الله غفورا. الله بند غفار ين اسمنا كرشنا نمل بديشو عندي دي كندر. الله سبحانه وتعالى غفورا. الله رب العزة برتدر الله غفورا. الله غفورا. الله غفارا. الله برتدر عن كل كارن عنلوند. ون استغفر الله ين فرايل تنيان. منسو عند അതിന് അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയാം. അള്ളാഹുവെ പുറത്തു തരണമേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അള്ളാഹുവെ നീ മാപ്പ് തരണമേ പടച്ചവനെ എന്നാണ്. അള്ളാഹു പുറത്തു തരും തൗബ ചെയ്താൽ. ഇല്ലല്ലദീന തബു മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹു ഗഫൂറു റഹീം. ഇല്ലല്ലദീന തബു മിൻ ബഅദി ദാലിക, എല്ലാ തിന്മകളും ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരൊഴികെ. വഅസ്ലഹു, അവർ നന്മ ചെയ്യുകയും ചെയ്താൽ. ഫഇന്നല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പുറത്തു തരുന്നവനാണ്. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിന്റെ ഉള്ളിൽ ചാൻസ് ഇട്ട് ഞാൻ എന്നാലും പോവും, അങ്ങനെയാണെങ്കിൽ അത് തൗബയല്ല, അത് അള്ളാഹുവിനെ കളിയാക്കലാണ്. അതിന് ഭയങ്കര ശിക്ഷ ഉണ്ടാവും. നമ്മൾ സോറി എന്ന് മനസ്സിൽ വിചാരിക്കാതെ നാവ് കൊണ്ട് വെറുതെ സോറി എന്ന് പറയണ പോലെയാണത്. അങ്ങനെ ആവരുത്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു പുറത്തു തരും. പിന്നെ റബ്ബ് പുറത്തു തരാൻ ഒരു കാരണം അൽ ഹസനാത്ത്, നന്മകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, നിസ്കാരം വർദ്ധിപ്പിക്കുക, രാത്രി നിസ്കാരങ്ങൾ ഉണ്ടാവുക, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, പാവപ്പെട്ടവരെ സഹായിച്ചു കൊടുക്കുക, മനുഷ്യന്മാരോട് കരുണ കാണിക്കുക, ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ജന്തുക്കൾക്ക് പറവുകൾക്ക് അന്നം കൊടുക്കുക, ഇതൊക്കെ നന്മകളാണ്, ഹസനാത്തുകളാണ്. ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചാലും അല്ലാഹു ഓർത്തു തരും. ഇന്നൽ ഹസനാത്തി, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, എല്ലാ നന്മകളും, യുദ്ഹിബുന സയ്യിആത്ത്, നിങ്ങൾ ചെയ്യുന്ന തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയും. പിന്നെ അല്ലാഹു പുറത്തു തരുന്നു പറഞ്ഞു. ബിൽ ബലാ, അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാൽ അല്ലാഹു പുറത്തു തരുന്നതാണ്. എത്രയോ രോഗികൾക്ക്, പ്രയാസമനുഭവിക്കുന്നവർക്ക്, സങ്കടപ്പെടുന്നവർക്ക്, വിഷമമുള്ളവർക്ക് അല്ലാഹു ആ ബലാ കൊണ്ട് പുറത്തു കൊടുക്കും. ഇപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വവലദിഹി വമാലി, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, അവന്റെ ശരീരത്തിൽ തന്നെ. തടിക്ക് ആരോഗ്യമില്ല, ക്ഷീണമാണ്, എപ്പോഴും പ്രയാസമാണ്, മരുന്നുടിക്കാണ്ട് ജീവിക്കാൻ കഴിയില്ല, വേദനയാണ്, ബുദ്ധിമുട്ടാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു മുഴയാണ്, അതെന്താണ് എന്നറിയില്ല, പേടിയിലാണ്, അല്ലെങ്കിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. നഫ്സിൽ ബലാ ഉണ്ട്, വവലദിഹി, മക്കളിൽ ബലാ ഉണ്ട്, മക്കളിൽ ബലാ, മുസീബത്ത് വരും. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൻപുറത്ത്, കോഴിക്കോട് ജില്ലയിലെ ഒരു നാട്ടിൻപുറത്ത്, രാത്രി 3 മണിക്ക് കുട്ടി സ്കൂൾ വിട്ട്, വൈകുന്നേരം മഗ്രിബ് വരെ വീട്ടിലുണ്ടായിരുന്ന കുട്ടി, സുബ്ഹാന ജല്ല ജലാലു, മഗ്രിബ് വേണ്ടി കുട്ടിനെ കാണാനില്ല, ഒരു ഉമ്മ മാത്രമുള്ള വാപ്പ് ഗൾഫിലാണ്. എത്ര ബേജാറുണ്ടാവാ ഉമ്മാക്ക്, ഉമ്മ പേടിച്ച് റോഡിലേക്ക് ഓടി, ആകെ നിലവിന്റെ മോളെ കാണാനില്ല. സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. അങ്ങനെ ആ കുട്ടി കാണാനില്ല കാണാനില്ല വിഷമിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച്, പിന്നീട് രാത്രി 3 മണിക്ക് അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു. അപ്പൊ വീട്ടിൽ വരാൻ ധൈര്യക്കുറവുണ്ടായിരിക്കും, അയൽവാസി വീട്ട് തുറന്നു കൊടുക്കുമ്പോൾ ഈ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയും കുട്ടിയും സ്വന്തം ഉമ്മാന്റെ അടുത്തേക്ക് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ചോദിച്ചു നോക്കുമ്പോ കൂടെ പഠിച്ച ചെറുക്കന്റെ കൂടെ കറങ്ങാൻ പോയതന്നെയല്ലോ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ബലാ ആണിത്, ഇതൊരു മുസീബത്താണ്, ഇത് ഉമ്മത്തിന് വന്ന വലിയൊരു മുസീബത്താണ്. അള്ളാഹു മക്കളിലെ മുസീബത്ത് അള്ളാഹു തആല നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊരു വിഷയമല്ല, അതൊരു കൂളായ വിഷയം. ഇതൊക്കെ പഠിപ്പിച്ചത് നമ്മുടെ സിനിമകളാണ്, നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളാണ് ഇങ്ങനെ മക്കളെ കേടുവരുത്തിയത് എന്നാണ് ഞാൻ പറയാം. അതിനെ നമ്മൾ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും, മൗനം സമ്മതം കൊടുത്തതും, അത് കാണാനുള്ള ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ അതിന്റെ പേര് രക്ഷിതാക്കൾ കുറ്റക്കാരാണ്. പക്ഷെ ഈ സിനിമകളുടെ തീമുകൾ അങ്ങനെയാണ്, ചെറിയ മക്കളെ അപാരമായ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് വിളിക്കാം. അതിനാരാ ഉത്തരം കൊടുക്കാണ്ടിരിക്കാം. ആരുടെ കൂടെ പോയാലും എനിക്കിഷ്ടമുള്ളവന്റെ കൂടെ ഞാൻ പോകുന്നു, അതെന്റെ ഇഷ്ടമാണ്,
എന്ന് പറയിപ്പിച്ചതും അങ്ങനെ ചെയ്യിപ്പിച്ചതും നമ്മുടെ നാടിലിറങ്ങിയ ചില സിനിമകളാണ്. അതിൽ ഒന്നും നമുക്ക് മറ്റൊന്നും അതിൽ പറയാനില്ല. വലിയ വിപത്ത് തന്നെയാണ്, മഹാവിപത്താണ്, ബല ആണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. മക്കളില്ലാത്തവർക്ക് റബ്ബെ കുട്ടില്ലല്ലോ എന്ന പേടിയാണ്. മക്കളുള്ളവർക്ക് ഈ മക്കളൊക്കെ എന്തായിപ്പോവും മടച്ചവനെ എന്ന ബേജാറാണ്. നോക്കണം, ബല മുഅ്മിനായ മനുഷ്യന് ശരീരത്തിൽ ബല ഉണ്ടാവും, മക്കളെക്കുറിച്ച് പേടിയുണ്ടാകും. വമാലിഹി, സമ്പത്തില് ടെർമിനേഷൻ, ജോലി നഷ്ടപ്പെടുമോ? 200 ആളെ പെച്ചുവിടുന്നുണ്ട്, എന്റെ പേരുണ്ടോ ഇല്ലേ? മാനേജർ പറഞ്ഞു 2 മാസം കഴിയോടുകൂടെ ജോലി കഴിഞ്ഞ് കേട്ടോ, ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല, ലോങ് ലീവിന് പൊയ്ക്കോളൂ. അള്ളാഹുവെ, വീട് പണി തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ, കുട്ടിന്റെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അള്ളാഹുവെ വാപ്പാക സുഖല്ലാത്ത അവസ്ഥയിലല്ലേ, ഞാനൊരുപാട് കടത്തിലല്ലേ, ഞാനിത് എന്ത് ചെയ്യും? ബല സമ്പത്തിൽ വരും, മക്കളിൽ വരും, ശരീരത്തിൽ വരും. അങ്ങനെ പരീക്ഷണങ്ങളിൽ ജീവിച്ചു കഴിയുന്ന ഒരാൾ അള്ളാഹുലേക്ക് അവനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ, മരണപ്പെടുമ്പോൾ, ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല. എല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാവും. മക്കളെ ടെൻഷൻ, മക്കളോർത്ത് ടെൻഷൻ അടിച്ചതിന്, ജോലിയുടെ ആവശ്യത്തിൽ കച്ചവടത്തിനെ കുറിച്ച് ടെൻഷൻ അടിച്ചതിന്റെ പേരിൽ, ശരീരത്തിൽ വന്ന അസുഖങ്ങളുടെ പേരിൽ ടെൻഷൻ അടിച്ചതിന്റെ പേരിൽ, വേദനിച്ചതിന്റെ പേരിൽ, വിഷമം സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മുഅ്മിനീങ്ങൾ പരലോകത്ത് ആഗ്രഹിച്ചു പോകുന്നതാണ്. എന്തിനാ പഠിച്ചവനെ ദുനിയാവിൽ സുഖം തന്നത്? ആ സുഖം എന്തുണ്ട്? അതൊക്കെ അന്ന് കഴിഞ്ഞില്ലേ? അതിപ്പോ അനുഭവിക്കാൻ പോലും ഇല്ല. പഠിച്ചവനെ അതൊക്കെ ഒരു ബലാ മുസീബത്തുകളായിരുന്നെങ്കിൽ എനിക്കതൊക്കെ അവിടെ ഹസനാത്തുകളായി കിട്ടുമായിരുന്നില്ലേ എന്ന് കൊതിച്ചു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്ക്, ഗഫൂറായ അള്ളാഹുവിനോട് പറയേണ്ട വാക്ക്, ഒരിക്കലും വടി വരാതെ, മടുപ്പ് വരാതെ പറയേണ്ടത് അൽ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അള്ളാഹുവെ പുറത്തു തരേണമേ. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവെ പുറത്തു തരേണമേ. എന്നിട്ട് തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൂബാ ലിമൻ വജദ ഫീ കിതാബിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. അള്ളാഹു നിങ്ങൾക്ക് കിതാബ് നൽകുമ്പോൾ ആ കിതാബിൽ ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെ കിതാബിൽ കാണുമ്പോ നിങ്ങൾ കൊതിച്ചു പോകും. റബ്ബേ, എനിക്കും അത് ചൊല്ലാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇസ്തിഗ്ഫാറ് ചൊല്ലിയവർക്ക് നാളെ രക്ഷപ്പെടും. പഠിച്ചവനെ, എനിക്കതിന് സാധ്യമായിരുന്നെങ്കിൽ. അങ്ങനെ നിബിധങ്ങൾ പറയാം. ആരുടെ കിതാബിലാണോ നന്മയിൽ എഴുതി വെച്ചപ്പോ ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയത് കാണാൻ കഴിഞ്ഞത്? തൂബാ, അവരുടെ ഒരു നന്മയെ, അവരുടെ ഒരു സൗഭാഗ്യമേ എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുമ്പോ മാത്രമല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ടത്. തെറ്റുകൾ ഇല്ലെങ്കിലും നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുകയാണ് അല്ലേ? അതുകൊണ്ട് നിരാശപ്പെടല്ലേ, അള്ളാഹുലേക്ക് മടങ്ങാൻ. ഏത് നേരത്താണ് അള്ളാഹു നമ്മൾ വിളിച്ചു കൊണ്ടുപോകാൻ അറിയാത്തൊരു ലോകമാണ്. വല്ലാത്ത അത്ഭുതമുള്ള ലോകമല്ലേ ഇത്? അത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേജാറാവുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാവും. ശരിക്കണം ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കണം ആലോചിക്കാത്തത് കൊണ്ടാണ്. സുബ്ഹാന ജല്ല ജലാലു. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എന്നറിയാൻ അള്ളാഹു താല ചെയ്തൊരു ചെറിയ പണിയാണ് നമ്മൾ ഈ NRC ഇതൊക്കെ. നമുക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ടോന്നറിയാൻ കുറേ മുസ്ലിമീങ്ങളെ തച്ചു കൊന്നിട്ട് മിണ്ടാത്ത മനുഷ്യന്മാർ, ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴും മിണ്ടാത്ത മനുഷ്യന്മാർ, നിങ്ങളുടെ സ്വന്തം കാര്യം വന്നപ്പോൾ നിങ്ങളൊക്കെ തെരുവിലിറങ്ങിയല്ലേ? ഞാനത് കാണാൻ നിൽക്കായിരുന്നു. അതാണാവോ അള്ളാഹു നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്? നമുക്കറിയോ നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചതാണോ അത്? നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദമനക്കിയോ? നിരപരാധികളായ മനുഷ്യന് വേണ്ടി നിങ്ങൾ ശബ്ദിച്ചോ? നിങ്ങളുടെ കാലിന്റെ താഴെന്ന് മണ്ണ് പോകാന്ന് കണ്ടപ്പോ നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചിന്താബാദ് വെച്ച് ഇറങ്ങാൻ റെഡിയായല്ലേ? ഒരുപക്ഷെ അള്ളാഹു നമ്മൾ പരീക്ഷിച്ചതായിരിക്കാം ഇത്. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം നമ്മൾ. തൂബാ ലിമൻ വജദ ഫീ സുഹൈഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. അള്ളാഹു നമ്മൾ രണ്ട് ലോകത്ത് വിജയിപ്പിച്ചു തരട്ടെ. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. പക്ഷേ ഇനിയും ചിന്തിക്കാനും മാറാനും അവസരമുണ്ട്. ഇനിയും അവസരമുണ്ട്. അള്ളാഹു തആല 100 ആളെ കൊന്നാൾക്ക് പുറത്തു കൊടുത്തിട്ടില്ലേ? നമ്മൾ തെറ്റ് ചെയ്തു പോയവരായിരിക്കാം, പക്ഷേ ഇനിയും അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കാം. അതുകൊണ്ടാണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അള്ളാഹുവിന്റെ വിളി നോക്കണം. കുൽ, പറഞ്ഞുകൊടുക്കൂ നബിയേ, യാ ഇബാദി, എന്റെ അടിമകളെ. ആരെപ്പറ്റിയാ പറഞ്ഞത്? തെറ്റ് ചെയ്തവരെ കുറിച്ച്. എന്റെ അടിമകളെ, തെറ്റു ചെയ്തവരെ എന്ന് അള്ളാഹുവിനെ വിളിക്കാൻ പറ്റും. തെറ്റു ചെയ്തവരെ, യാ അയ്യുഹല്ലദീന അദ്നബു, തെറ്റു ചെയ്തവരെ. അള്ളാഹു പറഞ്ഞില്ല, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ മേൽ ചെയ്യാൻ പാടില്ലാത്ത ഇസ്റാഫ് ചെയ്തവരെ എന്ന് അള്ളാഹു വിളിക്കാൻ. അസ്റഫു, അസ്റഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ധൂർത്ത് എന്ന് പറയില്ലേ, അതിനാണ് ഇസ്റാഫ് എന്ന് പറയാ. ധൂർത്ത് ചെയ്യ, ഏതൊരു വിഷയത്തിന്റെയും പരിധി കഴിഞ്ഞാൽ അത് ധൂർത്താണ്. അതുകൊണ്ടാണ് സ്വന്തം നഫ്സിന്റെ വിഷയത്തിൽ പരിധി വിട്ടവരെ, തെറ്റ് ചെയ്തവരെ, അള്ളാഹു വേണമെങ്കിൽ വ്യഭിചരിച്ചവരെ അള്ളാഹു വിളിക്കാം. കണ്ണുകൾ കൊണ്ട് ഹറാം നോക്കുന്നവരെ അള്ളാഹു വിളിക്കാം. പച്ചയായ രിബയും പലിശയും വട്ടിക്കച്ചവടം നടത്തുന്നവരെ അള്ളാഹുവിനെ വിളിക്കാം. മനുഷ്യന്മാരെ ഗീബത്തിന് എമിയൊന്ന് പച്ചയിറച്ചി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇരുന്ന് തിന്നുന്നവരെ ഇതൊക്കെ അള്ളാഹു വിളിക്കാം. പക്ഷെ അള്ളാഹു ഏറ്റവും മാന്യമായ പ്രയോഗമാണ് പ്രയോഗിച്ചത്, അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചവരെ, എന്റെ അടിമകളെ. എന്നിട്ടും അള്ളാഹു എന്റെ അടിമകളാണ്, എന്റെ നിസ്ബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ചെത്തി പറയാണത്. ഇബാദി, ഒരു ഉമ്മ എന്റെ മക്കളെ, മക്കളെ എന്ന് പറയുന്നതും എന്റെ മക്കളെ എന്ന് പറയുന്നതും രണ്ട് വാക്കുകളാണ്. എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റെയ്താലും എന്റെ അടിമകളാവാതിരിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ സയ്യിദാണ്, ഞാൻ നിങ്ങളുടെ സയ്യിദാണ്, റബ്ബാൻ, നിങ്ങൾ എന്റെ അബദുകളാണ്, അബീദുകളാണ്. എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, എനിക്കറിയാം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, കാരുണ്യവാനായ എന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങളാരും നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹു നിന്നൊന്നും സ്വീകരിക്കൂല. നിങ്ങളെ കുറ്റക്കേട് ഞാൻ ചെയ്തു പോയില്ലേ, ഞാൻ വാപ്പാനോട് അങ്ങനെ ചെയ്തില്ലേ, ഉമ്മാനോട് ഇങ്ങനെ ചെയ്തില്ലേ, ഭാര്യയോട് ഇങ്ങനെ ചെയ്തില്ലേ, മക്കളോട് ഇന്നത് ചെയ്തില്ലേ, എന്റെ ഗുരുനാഥനോട് ഞാൻ ഇന്നത് ചെയ്തില്ലേ, എന്റെ കൂട്ടുകാരോട് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, നിരാശപ്പെടല്ലേ, നിനക്ക് മടങ്ങാൻ അവസരമുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അല്ലാഹു ധാരാളം പൊറുക്കുന്നവനാണ്, അല്ലാഹു ഒരുപാട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. റാഹിം എന്ന് പറഞ്ഞ റഹ്മത്ത്, റഹീം ഒരുപാട് ചെയ്യുന്നവനാണ്. ഇപ്പൊ നമ്മളെ വസ്വാസന പോയില്ലേ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള ആ വസ്വാസ് പോയില്ലേ, ഈ ആയത്തോടുകൂടെ അള്ളാഹു ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ടുള്ളത്. യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങൾ എന്റെ അടിമകളാണ്, നിങ്ങൾ എങ്ങോട്ടാ ഓടുക, നിങ്ങൾ എന്നിൽ നിന്ന് എവിടേക്ക് പോകാനാണ്, എന്നെ പേടിച്ചാൽ എന്നിലേക്കല്ലാതെ എങ്ങോട്ടാ നിങ്ങൾക്ക് പോകാനുള്ളത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തീരുമാനിക്കണം. അള്ളാഹുവിന്റെ മഷീഅത്തുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തരും. അള്ളാഹു തരട്ടെ, ആമീൻ. അള്ളാഹുവിന്റെ മഷീഅത്താണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് അള്ളാഹുവിന്റെ ഒരു മഷീഅത്താണ്. അള്ളാഹു തീരുമാനിച്ചു, ഇത് അല്ലാഹു ഉദ്ദേശിച്ചതാണ്, അതുകൊണ്ട് നടന്നു. നല്ല ഭംഗിയുള്ള ഒരു സാധനം കാണും, മാഷാ അല്ലാഹ്. ഇത് ആരുടെയും കഴിവല്ല, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അവൻ ഉദ്ദേശിച്ചു, അതുകൊണ്ട് അത് അങ്ങനെയായി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹു ഖാൻ, അവൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഉണ്ടായി. വമാലം യഷഇ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തത് ഉണ്ടായില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പണ്ടൊക്കെ ഉസ്താദന്മാരെ നാട്ടിൽ വേദം പറയുമ്പോ ഇത് പറയില്ലേ, മാഷാ അല്ലാഹു ഖാൻ, മാഷാ അല്ലാഹു ഖാൻ, വമാലം യഷഇ ലം യകുൻ. അതൊരു വലിയ രസമായിരുന്നല്ലേ. ഖാലല്ലാഹു അസ്സ വജൽ എന്നൊക്കെ പറയുമ്പോ സുബ്ഹാനഹു വതആ ആയത്താണ്, ഖുർആൻ ഓതുമ്പോഴാണ് പറയാ. ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഇത് അല്ലാഹ് പറഞ്ഞതാണ്. അതാണ് ഇപ്പൊ ഖാലല്ലാഹു അസ്സ വജല്ല, അസീസും ജലീലുമായ അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ സുബ്ഹാനഹു വതആല, ലാ ഇലാഹ ഇല്ലാഹു, സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. വതആല, അവൻ ഉന്നതനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല. സുബ്ഹാന ജല്ല ജലാലു, വളരെ മനോഹരമാണ് അതല്ലേ. ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്ന ഹദീസ് കഴിഞ്ഞാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഉദ്ദേശിച്ചപ്പോഴേ നമ്മൾ വന്നത്. അല്ലാഹു ഉദ്ദേശിച്ചപ്പോഴാണ് നമുക്ക് സിഹത്തും ആരോഗ്യവും ഉണ്ടായത്. അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുന്നതും നമ്മൾ ഈ കാണുന്നതും പരസ്പരം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോ മഹല്ലുകാരും ഓരോ ജില്ലക്കാരും എവിടെയോ ഉള്ള ആളുകളുമാണ്.
ആ നാട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് അബുദാബിയിൽ ഇസ്ലാമിക് സെന്ററിലൊക്കെ സേരയിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയതും അള്ളാഹുവിന്റെ മഷീഅത്താണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തു, ഫഖീറായ എന്നെ ഇതിനെ തെരഞ്ഞെടുത്തു, അള്ളാഹുവിന്റെ മഷീഅത്താണ്. ഇനി അള്ളാഹു നമുക്ക് മൗഫിറത്തും കൂടെ അവന്റെ മഷീഅത്തിൽ നമുക്ക് വേണ്ടി വരണം. അള്ളാഹു നമുക്കത് തരട്ടെ, ആമീൻ. അള്ളാഹുവിന്റെ മഷീഅത്താണ് നമുക്ക് പുറത്തു തരലും, അള്ളാഹുവിന്റെ തീരുമാനമാണ്. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവനും അള്ളാഹുവിന്റേതാണ്. വലിയൊരു പ്രയോഗമാണ്. ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവനും അള്ളാഹുവിന്റേതാണ്. യഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. പുറത്തു കൊടുക്കൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. وَيُعَذِّبُ مَن يَشَاءُ, അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശിക്ഷക്ക് വിധിക്കുന്നുമുണ്ട്. വല്ലാഹു ഗഫൂറു റഹീം, എന്നാൽ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു ഒരുപാട് പുറത്തു കൊടുക്കുന്നവനാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുന്നു, അലിയാരെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നന്നാവണമെന്ന് കുറെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നന്നാവാൻ പറ്റണില്ല. നമുക്കൊക്കെ ചിലപ്പോ അങ്ങനെ തോന്നും. നമ്മുടെ സുഹൃത്ത് നാട്ടിൽ പോയിട്ട് കുറച്ച് അഞ്ചാറ് മാസമൊക്കെ നിന്നിട്ട് വന്നതാണ്. അപ്പൊ പറയാ, ആ പഴയ ഈമാനൊക്കെ പോയിട്ടോ, നാട്ടിൽ നിന്നപ്പോഴേ ആ ഒരു രസമൊന്നും കിട്ടണില്ല. ഇവിടെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു റാഹത്തൊന്നും നാട്ടിൽ പോയി നിന്നിട്ട് എന്തോ ഒരു കോലൊക്കെ ആയി പോലെ തോന്നുന്നു. നമുക്കൊക്കെ എല്ലാവർക്കും തോന്നാവുന്ന സ്വാഭാവികമാണത്. നാട്ടു പോയാൽ ഹന്നല റളിയല്ലാഹു നബി തങ്ങളോട് പറഞ്ഞില്ലേ, നബിയെ അങ്ങയുടെ സദസ്സിൽ നിന്ന് പോയാൽ തന്നെ ഞങ്ങൾക്ക് മുനാഫിക്കങ്ങളായി പോകുന്നുണ്ടോ എന്ന് പേടിയാവുകയാണ്. ഹന്നല റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറഞ്ഞ വാക്കാണത്. അതങ്ങനെ പറഞ്ഞതാ ഹന്നല. അപ്പൊ അവര് പറഞ്ഞത്, തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ സ്വർഗങ്ങനെ കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അള്ളാഹുവിൽ പ്രതീക്ഷയും നരകത്തെക്കുറിച്ച് പേടിയും. പക്ഷെ ഞങ്ങൾ കുട്ടികളെയും മക്കളൊക്കെ കണ്ട് കച്ചവടവും അങ്ങളങ്ങാടിയിലേക്കും തോട്ടത്തിലേക്കും കൈക്കോട്ടും വിക്രാസം കൊണ്ട് ഇറങ്ങിയാൽ ഞങ്ങൾക്കതൊന്നും ഓർമ്മ വരുന്നില്ല നബിയെ, ഇത് കപടവിശ്വാസമാകുമോ? നാഫഖ ഹംദല, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്, ഞാൻ മുനാഫിഖാണോ നബിയെ എന്ന് ഞാൻ പേടിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഹംദല നിഫാഖ് ആണ് എന്നല്ല അതിനർത്ഥം, വലാകിന്നഹ സാഅത്തുൻ വസാഅ, അതങ്ങനല്ലേ, കുറച്ചു നേരം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരും, കുറച്ചു നേരം നമ്മൾ ദുന്യാവിനെ പറ്റി ഓർക്കൂലേ, കച്ചവടത്തെ പറ്റി ഓർക്കൂലേ, കുറച്ചു നേരം സന്തോഷം ഉണ്ടാകും, കുറച്ചു നേരം സങ്കടം ഉണ്ടാകും. വലാകിന്നഹ സാഅത്തുൻ വസാഅ, കുറച്ചു നേരം അങ്ങനെയാവും, കുറച്ചു നേരം ഇങ്ങനെയാവും, അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹുവിനെ പറ്റി മറന്നുപോകുന്നല്ല പറഞ്ഞത്, ആ ലെവൽ ഓഫ് തിങ്കിങ്, നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നുവോ അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട് എന്നപ്പോ ഹന്നൽ റളി അള്ളാഹുവിനെ പറഞ്ഞത്. നമുക്ക് അള്ളാഹുവിനെ മറന്നിട്ട് നിസ്കാരം വരെ ഓർമ്മല്ല, നന്മകൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് മുസീബത്താണ്, അതൊരു ബലാണ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോ അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനമാണ്, അള്ളാഹുവിന്റെ മഷീഅത്തിൽ വലിയൊരു മഷീഅത്താണ് അവന്റെ തീരുമാനമാണ്. മഷീഅത്ത് എന്ന് പറഞ്ഞാൽ തീരുമാനം, ശാഅ യശാഉ മഷീഅത്തൻ, അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനമാണ് അള്ളാഹു നമുക്ക് പുറത്തു തരുക എന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് പുറത്തു തരുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവും, പക്ഷേ മറ്റ് രോഗികളെ പോലെ ആവില്ല, രോഗത്തിലും പുഞ്ചിരിക്കാൻ കഴിയും അള്ളാഹു പുറത്തു തന്നാൽ. പുറത്തു തരുന്ന ആളുകൾക്ക് കടമുണ്ട്, പക്ഷെ കടം ചിലരെ ആത്മഹത്യയിലേക്ക് എത്തിക്കും, പക്ഷെ മുഅ്മിനായ മനുഷ്യൻ കടത്തിലും അള്ളാഹുവിന്റെ പ്രതീക്ഷയിലായിട്ട് പുഞ്ചിരിക്കാൻ അവർക്ക് കഴിയും. അള്ളാഹു പുറത്തു തരികയാണെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ കണ്ണുകൾ നനയും, പക്ഷേ കണ്ണുകൾ നനഞ്ഞാലും അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് വരും എന്ന പ്രതീക്ഷ മുഅ്മിനായ മനുഷ്യരെ കൈവിടിയില്ല. അതാണ് മഗ്ഫൂറായി കഴിയുക എന്നതിന്റെ. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു പുറത്തു തന്നാൽ നമ്മൾ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ കടന്നുറങ്ങാൻ കഴിയും. പക്ഷെ അള്ളാഹു മാപ്പ് തരികില്ല, നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല, വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. وَمَنْ يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَحِيمًا. الله പറയാൻ, وَمَنْ يَعْمَلْ سُوءًا, നിങ്ങളിൽ ആരെങ്കിലും ഒരു മോശപ്പെട്ടത് ചെയ്യുകയാണെങ്കിൽ, أَوْ يَظْلِمْ نَفْسَهُ, ആരാരും അറിയാതെ നിങ്ങൾ
സ്വയം പൂഴ്ത്തി വെക്കുന്ന ചില തിന്മകളുണ്ട്. ഒരു മനുഷ്യനും അറിയാതെ നിങ്ങളുടെ സ്വകാര്യമായ ചില തെറ്റുകളുണ്ട്, നിനക്കുണ്ട്. എന്നിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് ഞാനൊന്ന് പൊറുക്കലിനെ ചോദിക്കട്ടെ എന്ന് ചിന്തിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല റഹീമ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തും തരും. അപ്പൊ അതിന് വൈകിപ്പിക്കണ്ട. അലി തങ്ങളുടെ ആ ഒരു സംശയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ അവിടെയായിരുന്നു അല്ലെ? അലി റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അലി ആരെ, ഞാൻ എങ്ങനെയാ നന്നാവേണ്ടത്? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ട്, പിന്നെ വീണ്ടും അതന്നെ ചെയ്യും. അങ്ങനെ ആയ പിന്നെ എന്താ കാര്യം? അപ്പൊ അലി തങ്ങൾ പറഞ്ഞു, തുബി ഇലല്ലാഹ്, നീ അല്ലാഹുലേക്ക് തൗബ ചെയ്യ്. ഞാൻ തൗബ ചെയ്യുന്നുണ്ട്, തൗബ ചെയ്തൊക്കെ മടങ്ങും, കുറെ കരയും ഒക്കെ, പിന്നെ അതന്നെ ചെയ്യാണ് അലിയാരെ. അപ്പൊ പിന്നെ കാര്യമുണ്ടോ? തുബി ഇലല്ലാഹ്, നീ വീണ്ടും തൗബ ചെയ്യേ. തൗബ ചെയ്യുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യട്ടോ എന്ന ശാഖ പോലും മനസ്സിൽ വരാൻ പാടില്ല, അതിന്റെ ലാഞ്ചന പോലും വരെ. ഞാൻ ഒരിക്കലും ഇത് ചെയ്യുകയില്ല റബ്ബേ, അതിനാണ് തൗബ എന്ന് പറയാ. അങ്ങനെ ഒരു ചിന്ത വരാൻ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചു, സലുല്ലാഹ് ആഫിയ, അതിനൊക്കെയാണ് ആഫിയത്ത് എന്ന് പറയാ. നബി നിങ്ങൾ പറയുക, നിങ്ങൾ ആരും ഒരു കലാപം ഉണ്ടാവാൻ ആഗ്രഹിക്കരുത്, നിങ്ങൾ ആരും ഒരു യുദ്ധം ഉണ്ടാവാൻ കൊതിച്ചു പോകരുത്. ലാ തതമന്നൌ ലിഖാ അൽ അദു, ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആരും കൊതിച്ചു പോകരുതേ. വലാകിൻ സലുല്ലാഹ് അൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ. നാട്ടിൽ കലാപം ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങളുടെ നഫ്സിൽ ആഫിയത്തിനെ ചോദിച്ചോളൂ. തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ. ഒരു കലാപുണ്ടായാൽ അങ്ങനെ ആവൂല, ഒരു യുദ്ധമുണ്ടായാൽ, അതുകൊണ്ട് യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആവൂല. അതുകൊണ്ട് ഒരു ശത്രുവിനെയും നേർക്കുനേർ കണ്ടുമുട്ടി ഒരടിപിടി ഉണ്ടാവണം, ഒരു കലാപമുണ്ടാവണം, ഒരു യുദ്ധമുണ്ടാവണം എന്ന് ആരും കൊതിച്ചു പോവരുത്, ആഗ്രഹിക്കാൻ പോലും പാടില്ല. പിന്നെ അതിന് വഴിവെക്കുന്ന വർത്തമാനങ്ങൾ പറയലോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത്. നബിതങ്ങളുടെ നിർദ്ദേശമാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം കേട്ടോ, ആഫിയത്തിനെ ചോദിച്ചേക്കണം. എല്ലാ വിഷയത്തിലും സമാധാനം ഉണ്ടാവാൻ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന. അപ്പൊ അലി തങ്ങൾ പറയാൻ, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യ്. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നമ്മൾക്കൊക്കെ പറയാൻ തോന്നുന്ന പോലെ, ഞാൻ വീണ്ടും തൗബ ചെയ്യും അലിയാരെ, വീണ്ടും അതന്നെ ചെയ്യും. അപ്പൊ ഇലാ മത, ഞാൻ എത്ര കാലമാണ് ഇത് ചെയ്യേണ്ടത്? അപ്പൊ മഹാൻ കൊടുത്തൊരു മറുപടിയുണ്ട്, പിശാചിന് തോന്നണം ഇവനെ കൊണ്ട് തെറ്റിപ്പിച്ചിട്ട് കാര്യമില്ല, അവൻ എന്തായാലും തൗബ ചെയ്യും. അവൻ എന്തായാലും തൗബ ചെയ്ത പിന്നെ അള്ളാഹു മായ്ച്ചു കളയല്ലേ? അങ്ങനെ പിശാചിന് നിന്നെ കുറിച്ചൊരു നിരാശ വരണം, ഇവനെ പഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ അത് ചെയ്യും ശരി തന്നെ. പക്ഷെ ഒപ്പം തന്നെ അവൻ അള്ളാഹുന് ഓർമ്മ വരും, അവൻ തൗബ ചെയ്യും. പിന്നെ എന്താ ഞാൻ ജയിച്ചോണ്ട് കാര്യം, വേറെ ആരെങ്കിലും കൂടെ നോക്കിയ പോരെ. അങ്ങനെ നിന്നിൽ നിരാശപ്പെട്ട് പിശാചി തിരിച്ചു പോകണം, അതുവരെ നീ തൗബ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മഹാനായ ഹബീബിന്റെ പുതിയ ആപ്പിൾ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു വറളിയല്ലാഹു തആല അൻ. അതാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ബന്ധം. അങ്ങനെയാണ് പിശാച്ച് നിരാശപ്പെട്ടു പോകണം, ഇവനെ കൊണ്ട് തെറ്റയിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ തൗബ ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവന് തോന്നിയാൽ പിന്നെ അവൻ വരൂല എന്നാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. വമൻ യഅമൽ സൂഅന ഔ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറില്ലാ ثم يستغفر الله يجد الله يجد الله غفورا رحيما. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്യുന്നവരെ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണെങ്കിൽ യജിദില്ലാഹ ഗഫൂറ റഹീമ, അള്ളാഹു പാപമോചനം സ്വീകരിക്കുന്നവനാണ്, അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. മഹാനായ ജാഫർ സ്വാദിക്ക് തങ്ങളുടെ ഒരു രസകരമായ അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അടിമ തെറ്റ് ചെയ്തപ്പോ ജാഫർ സ്വാദിഖ് എന്നവര്, ഇവർ തങ്ങളാണ് സയ്യിദാണ്, ആലിമാണ്, വലിയ മഹാനാണ്, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ജാഫർ സ്വാദിഖ് എന്നവരെ അടിമയെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അടിമക്ക് ഭയങ്കര പേടിയായി പോയി. അടിമ എന്ത് പറഞ്ഞെന്നറിയോ? പൊന്നാര സയ്യിദെ, എന്റെ യജമാനനെ, ഞാൻ തെറ്റെയ്തു, ശരിയാണ്, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ, നിങ്ങളല്ലാതെ ആരാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത്?
എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ യജമാനൻ ഇന്ന ആളാന്ന് പറഞ്ഞാൽ എന്റെ കാര്യം നടക്കും. പറഞ്ഞുണ്ടാവില്ല എന്റെ അറബി ഇന്ന അറബി, എന്റെ അറബി എമിഗ്രേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എന്റെ അറബിക്ക് ഇന്ന കഴിവുണ്ട്, അങ്ങനെയൊക്കെ അഭിമാനിക്കുന്ന നല്ല അഹങ്കാരം തന്നെ പറയാം. അങ്ങനത്തെ ഒക്കെ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. എന്റെ അടുപ്പിക്ക് ഭയങ്കര ഹാൻഡാണ്. അപ്പോ ഒരടിമ പറയാൻ സയ്യിദിനെ കുറിച്ച് പറയാണ്, സയ്യിദേ എന്റെ ശഫീഅ നിങ്ങളാണ്, എനിക്ക് ഏതൊരു വിഷയം ഉണ്ടെങ്കിലും ഞാൻ ജാഫർ സാദിഖ് നിങ്ങളുടെ വീട്ടിലെ പണിക്കാരനാണ്, അവരുടെ അടിമയാണ് എന്ന് പറയുമ്പോ എനിക്കൊരു അഭിമാനം തോന്നാറുണ്ട്. അങ്ങനത്തെ നിങ്ങൾ എന്നെ അടിക്കണോ, എന്നെ അടിക്കരുത് എന്ന് എനിക്ക് ശുപാർശ പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ ഞാൻ ആരോടാ പറയാ, എന്നെ അടിക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ എനിക്കിനി ആരാ ഉള്ളത്? ഇത് പറഞ്ഞപ്പോ ജാഫർ സാദിഖ് തങ്ങൾ ഇതൻ ഇൻതുലിഖ്, എന്നാ പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ മുമ്പേ ഇറങ്ങി പോവാണ്, അടി കിട്ടാതെ രക്ഷപ്പെട്ട് പോവാണ്. പോകുമ്പോ പറഞ്ഞു, പിന്നെ എന്നെ വിട്ടയച്ചത് നിങ്ങളല്ലോ, ആ വാക്കുകൾ എന്നെ നാവുകൊണ്ട് പറയിപ്പിച്ചതാരോ അവനാണ് എന്നെപ്പോ വിട്ടയച്ചത്, നിങ്ങളല്ല എന്ന് പറഞ്ഞു. അപ്പൊ ജാഫർ തങ്ങൾ ഭയങ്കര നിന്നെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കി കൊടുത്തു. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ദിർഹം കെട്ടിവെക്കണം മുതലാളിക്ക്, ഒരു ഫിൽസ് കൊടുക്കാതെ അദ്ദേഹം രക്ഷപ്പെടുത്തണം, നീ സ്വതന്ത്രനാണ്. അത് വല്ലാത്തൊരു വാക്കാണ്. നിങ്ങളല്ലാതെ ആരാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത്? അങ്ങനത്തെ എന്നെ നിങ്ങൾ ശിക്ഷിക്കുകയാണോ എന്ന് ഏതൊരുത്തനാണോ എന്റെ നാവിലൂടെ പറയിപ്പിച്ചത് അവനാണ് എന്നെപ്പോ വിട്ടയച്ചത്. മഹാന്മാർ പറയാ ഇതൊരു അടിമ, ഒരു അടിമയോട് പറയുന്ന വാക്കാണ്. ജാഫർ സാദിഖ് എന്നവർ അള്ളാഹുവിന്റെ അടിമയാണ്, പറഞ്ഞതൊരു ഒരടിമയാണ്. ഒരടിമ ഒരടിമയോട് പറഞ്ഞപ്പോ ഇങ്ങനെ മാപ്പ് കൊടുക്കുമെങ്കിൽ, ഒരടിമ ഉടമസ്ഥനായ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ അള്ളാഹു എത്ര മാപ്പ് തരും? അല്ലാഹു ഗഫൂറാൻ റഹീമാൻ, യജിദില്ലാഹ ഗഫൂറ റഹീമാ, അല്ലാഹു പുറത്തു തരുന്നവനാണ്, അല്ലാഹു മാപ്പ് തരുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താ അത് പറയാൻ മടി, എന്താണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാത്തത്? അല്ലാഹു ചോദിക്കാൻ, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അല്ലാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നില്ലേ? എന്താ അവരത് ചെയ്യാത്തത്? അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂന. സുബ്ഹാന ജല്ല ജലാലു. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം വരെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരും. ബൈനൽ മക്തൂബ, അൽ ഉംറത്തു ഇലൽ ഉംറത്തി വറമദാനു ഇല റമദാൻ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ കഫാറത്തു ലിമാ ബൈനഹുമ ഇദജ്തുനിബത്തിൽ കബായിർ. ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം, അതിനിടയിലുള്ളതൊക്കെ അല്ലാഹു പുറത്തു തരും. നോക്കണം, വുദു എടുക്കാൻ ശരിക്കൊരു ഇസ്ബാഹുൽ വുദു, വുദു ശരിക്കും എടുത്താൽ തന്നെ കണ്ണുകൊണ്ട് നോക്കിയതും കൈകൊണ്ട് ചെയ്തതും കാലുകൊണ്ട് ചെയ്തതും ചെവി കൊണ്ട് കേട്ടതും ഒക്കെ അല്ലാഹു തആല ചെറുദോഷങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശുദ്ധിയായി, അപ്പൊ അതേ വുദു കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. എന്നാലും ഒരു വുദു എടുത്തേക്ക്, കാരണം അതിനിടക്ക് ചെയ്ത എന്തെങ്കിലുമൊക്കെ ആ, അപ്പൊ അതും പൊറുക്കപ്പെടും. പിന്നെ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, കഴിഞ്ഞ ജുമുഅക്ക് നേരത്തെ പോയിരുന്നതല്ലേ, ഇമാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുതുബക്ക് വേണ്ടി കാത്തിരുന്നിരുന്നതല്ലേ, ആ ഒരു ഖുതുബയെ പ്രതീക്ഷിച്ചുള്ള ഇരുത്തം വാങ്ങൊടുക്കാനായി ആയി തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്നൊരു അൽഖഫക്കണ ഓതിയിട്ട് എപ്പോഴേക്കും വാങ്ങൊടുത്തോളും. അങ്ങനെ നിന്നിരുന്നു, ഖുതുബൊക്കെ ശ്രവിച്ചു, നിസ്കാരം കഴിഞ്ഞു, കുറച്ചു നേരം ദിക്റൊക്കെ ചൊല്ലിയിരുന്നു, അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് വന്നതല്ലേ, കുറച്ച് സമയം ഇരുന്നിട്ട് പോകാം, അങ്ങനല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്നാ കുറച്ചു നേരം ഇരുന്നിട്ടല്ലേ പോരുള്ളൂ, ഇഷ്ടപ്പെടാത്തവരുന്നല്ലേ വേഗം ഇറങ്ങിപ്പോരാ, അങ്ങനല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇങ്ങനെയൊക്കെയാ നമ്മൾ ചെയ്യണത്. നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്ത് കുറച്ച് ഇരിക്കാൻ ശ്രമിക്കും അല്ലെ, കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യും, ടൈം കഴിയാതിരിക്കട്ടെ, കുറെ നേരം ഇപ്പോഴൊന്നും സമയം കഴിഞ്ഞെന്ന് പറയാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഹലർ, ഹലറത്തുൽ മഹബ്ബ, അങ്ങനെയാണ് മഹബ്ബത്തിന്റെ ഹലറത്ത്. അസ്സലാത്തു ഇല, ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം, രണ്ട് ഹജ്ജുകൾക്കിടയിൽ, രണ്ട് ഉംറകൾക്കിടയിലുള്ള സമയം, രണ്ട് റമദാനുകൾക്കിടയിൽ, ഇതൊക്കെ അല്ലാഹു തആല വൻദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ അല്ലാഹു പുറത്തു തരുന്നതാണ്. വൻദോഷങ്ങൾ തൗബ ചെയ്താലേ പുറക്കപ്പെടുള്ളൂ, പക്ഷെ ചെറുദോഷങ്ങൾ അല്ലാഹു ഇങ്ങനെയൊക്കെ പുറത്തു തരും. വൻപാവങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കലതിൽ പെട്ടതാണ്, സിഹർ ചെയ്യൽ അതിൽപ്പെട്ടതാണ്, മരണം ചെയ്യൽ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള വിഷയങ്ങൾ മാതാപിതാക്കളുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുമായി ഇടപഴകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിലായിരിക്കണം. റുഖൂഖുൽ വാലിദൈൻ, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അക്ബറുൽ ഖബായിറാൻ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
റിബ അതിൽപ്പെട്ടതാണ്. ഖത്ലുൽ നഫ്സുല്ലത്തി ഹറമല്ലാഹ്. റമദാൻ മുതൽ ചില അറഫയുടെ നോമ്പ് കഴിഞ്ഞ വർഷവും വരാനുള്ള വർഷത്തേതും, ചില നോമ്പുകൾ ആഷുറയുടെ നോമ്പ് വരാനുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും, ഇങ്ങനെ അല്ലാഹു തആല തെറ്റുകൾ പുറക്കാൻ എന്തെല്ലാം വിഷയങ്ങളാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം 100 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു അത് ആകെ 2 മിനിറ്റേ വേണ്ടി വരുള്ളൂ 100 വട്ടകം ചെല്ലാൻ. അങ്ങനെ ചെല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധത്തിലേക്ക് നോക്കൂ. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളോട് പറയാ, അവർ അല്ലാഹുവിന് വേണ്ടി ചെയ്ത ഒരൊറ്റ യുദ്ധം തങ്ങൾ അല്ലാഹു തആല പറയാ, യഅമലൂ മാ ശൈതും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു. ബദറിൽ സംബന്ധിച്ചവർക്ക് മാത്രം അല്ലാഹു തആല കൊടുത്ത പ്രത്യേകത, അതാണ് ബദരീങ്ങളുടെ പ്രത്യേകത. ബദരീങ്ങളോട് മാത്രമാണ് അല്ലാഹു പറഞ്ഞത്, യഅമലൂ മാ ശൈതും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയില്ലേ, ഇനി നിങ്ങൾ എന്തും ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഹാത്തിബ് ഇബ്നു അബി ബൽസാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കത്ത് ചോർത്തി കൊടുത്തതൊക്കെ നബി നിങ്ങൾ പുറത്തു കൊടുത്തത്. മിസ്തഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ സിദ്ദീഖ് എന്നവർ മാപ്പ് ചെയ്തു കൊടുത്തത് ബദരീങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇങ്ങനെ രഹസ്യം ചോർത്തി ഒരാളെ തല എടുക്കണ്ടേ? വമാ യുദരീക യാ ഉമർ, ഉമറെ നിങ്ങൾക്കറിയുമോ, ലഅല്ലല്ലാഹു അത്തല അല അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅതും ഫഇന്നി ഗഫർതു ലക്കും, ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളിനി എന്തും ചെയ്തോളൂ. മാ ദറ ഉസ്മാന മാ ദറ ബഅദ അൽയൗം, തബൂക്കിലേക്ക് വേണ്ടി ഹബീബായ നബി തങ്ങൾക്ക് സഹായം കൊടുത്ത് ഒരുപാട് സംഭാവന ചെയ്തപ്പോ നബി തങ്ങൾ പറയാൻ, ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും ഉസ്മാൻ എന്നവർക്ക് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല, സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നോക്കണം, അല്ലാഹു ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഹാരിസത്ത് ഇബ്നു സുറാഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് ചെറുപ്പക്കാരന ഗുലാമാണ്, അദ്ദേഹം ബദറിൽ യുദ്ധത്തിന് പോയതല്ല. ബദർ തന്നെ ഒരു യുദ്ധമായിരുന്നില്ല, തുടക്കത്തിൽ അതൊരു യുദ്ധമായി മാറിയതാണ്. കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോയതല്ലേ, ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ ഹാരിസത്ത് ഇബ്നു സുറാഖ് റളിയല്ലാഹു അൻഹു ഗുലാമാണ്, 16-17 വയസ്സേ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരെ യുദ്ധത്തിന് പോയതല്ല, കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ ഒരു ജാതിയൊക്കെ പോകുമ്പോൾ റോട്ടിൽ കാണാൻ നിൽക്കുക, ചെറുപ്പക്കാരൻ കാണാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം ദൂരെ നിന്ന ഒരു സഹാബിയാണ്, 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ദൂരെ നിന്ന് കാണാൻ നിന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഇപ്പൊ ബദറിൽ വെള്ളമുണ്ടല്ലോ, വെള്ളം ഹംസ തങ്ങളൊക്കെ പിടിച്ചു വെച്ച ആ വെള്ളം, ആ വെള്ളത്തിലരികത്തേക്ക് ചെന്ന് ഈ കുട്ടി വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു അസാബഹു സഹ്മുൻ ഫാഇഷൻ എന്ന് പറഞ്ഞു, എവിടെ നിന്നാണ് വന്നത് എന്നറിയില്ല, ആ കുട്ടിയുടെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചു, അവിടെ ഷഹീദായി അമ്മോൻ. യുദ്ധത്തിന് പോയതല്ല, കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഉമ്മ വന്ന് ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഐന ഇബ്നി ഹാരിഥ, എന്റെ മോൻ ഹാരിസത്ത് ഇബ്നു സുറാഖ എവിടെയാണ് നബിയെ? അഫിൽ ജന്നത്തി ഫഅഫ്റഹുല, സ്വർഗത്തിലാണ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേക്കാം നബിയെ. അം ഫിന്നാർ, അതല്ല അവൻ എന്തെങ്കിലും കുറ്റക്കേട് ചെയ്ത് നരകത്തിലാണോ നബിയെ? അങ്ങനെയാണെങ്കിൽ ഫഅബിഹി അലൈഹി, ഞാൻ ഒരുപാട് കരഞ്ഞെന്റെ സങ്കടം തീർക്കാൻ വേണ്ടി വന്നതാ നബിയെ, എന്റെ മോൻ എവിടെയാണ്? അപ്പോഴാണ് ഹബൽസിയ ഉമ്മ ഹാരിസ, ഹാരിസ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇന്നഹ ജിനാൻ, ഇത് ഒരു സ്വർഗമല്ല ഒരുപാട് സ്വർഗങ്ങളാണ്. ഇന്ന ഹാരിസ അസ്വാബൽ ഫിർദൌസ് അലഅല, അതിൽ ഏറ്റവും വലിയ സ്വർഗത്തിലാണ്, ഫിർദൌസ് അലഅലയിലാണ് നിങ്ങളുടെ മോൻ ഹാരിസയുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാ, കാണാൻ കാഴ്ചക്കാരനായി നിന്ന ഒരാൾ വഫാത്തായപ്പോ ജന്നത്തുൽ ഫിർദൌസില, അപ്പൊ യുദ്ധക്കളത്തിന്റെ നടുവിലുണ്ടായിരുന്ന സ്വഹാബത്തിന്റെ ബദരീങ്ങളുടെ അവസ്ഥ എത്രയായിരിക്കും? സുബ്ഹാന ജല്ല ജലാലു. ലഅല്ലല്ലാഹു അത്തല അല അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅതും ഫഇന്നി ഗഫർതു ലക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ ഈ രാത്രി മുതൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക, തസ്ബീഹുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക. എല്ലാ നന്മകൾക്കും കാരണം ഇസ്തിഗ്ഫാറാണ്. ജോലിയില്ലാത്തവരാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. കുട്ടികളായിട്ടില്ല, കുട്ടികൾ ഉള്ളവരും ഒക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. സമ്പത്തിൽ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കടബാധ്യതകളുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇതിന്റെയൊക്കെ നേതാവായ ദുആയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നമ്മളൊക്കെ പഠിച്ചു വെച്ചത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി
ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. സമുദ്രത്തിലെ തിരമാലകളുടെ നുരയോളം വരുന്ന തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും എന്ന് നബി തങ്ങൾ പറഞ്ഞ ദുആയാണത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله ينجر حبيبه رسول الله صلى الله عليه وسلم حبيب ان حضرت لك صلاة ولتشكرك نتنبرانه ഈ മജ്ലിസ് ഹബീബിനെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ തമ്പുരാനേ. അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ ഗഫൂർ എന്ന നിന്റെ മഗ്ഫിറത്തിനെ കുറിച്ചാണ് അല്ലാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. സബദുൽ ബഹർ പോലെ സമുദ്രത്തിലെ നുരകളോളം വർദ്ധിച്ച തെറ്റുകളുണ്ടെങ്കിലും നീ പുറത്തു തരുമെന്ന് പറഞ്ഞ അദ്ഖാറുകളുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഒരുപാട് പാപമോചനത്തിന്റെ വാക്കുകൾ പഠിപ്പിച്ചു തന്നതും നീയാണ്. തെറ്റുകൾ ചെയ്തവർക്കത് പഠിപ്പിച്ചു കൊടുത്തത് ആ വാക്കുകൾ എന്ത് ചൊല്ലിയാൽ പാപമോചനം നീ തരുമെന്ന് പറഞ്ഞത് നീയാണത് പഠിപ്പിച്ചത് അല്ലാഹുവേ. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി. അല്ലാഹുവേ നീ നിന്റെ റഹ്മത്തിന്റെ വിശാലതയാണ്. പാപികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയും നീ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നീ അവരെ രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹുവേ നീ ഗഫൂറാണ്, അല്ലാഹുവേ നീ റഹീമാണ്. നിന്റെ റഹ്മാനിയത്തിന്റെയും നിന്റെ ഗഫൂരിയത്തിന്റെയും ആ ഒരു വിശാലതയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഭാര്യ സന്തതികൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ അല്ലാഹുവേ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സഹായിച്ചവർ കൂടെ നിൽക്കുന്നവർ ദുആ ചെയ്യുന്നവർ അല്ലാഹു ഞങ്ങളെല്ലാവരെയും നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് പുതിയണേ തമ്പുരാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പുതിയണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ ഈ രാജ്യത്തെ ഞങ്ങളുടെ നാടിനെ നിന്റെ റഹ്മത്ത് കൊണ്ട് പുതിയണേ തമ്പുരാനെ. അള്ളാഹുവേ നഫ്സിലും ശരീരത്തിലും മക്കളിലും സമ്പത്തിലും നീ പരീക്ഷണം നൽകുന്നവനാണ്. അള്ളാഹുവേ ആ പരീക്ഷണങ്ങൾ ഏതെങ്കിലും ദുആ കൊണ്ട് തട്ടി നീങ്ങുമെങ്കിൽ അള്ളാഹുവേ നീ ദുആ കൊണ്ട് നിന്റെ ഖളാഇനെ മാറ്റുമെന്നാണല്ലോ. അള്ളാഹുവേ ഞങ്ങൾ ദുആ എടുക്കുകയാണ്. അത്തരം ഒരു പ്രയാസങ്ങളും നിന്റെ ഖളാഇൽ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ പ്രയാസങ്ങളെ നീക്കിത്തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. മക്കളില്ലാതെ ഒരു ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. 5 വയസ്സുള്ള ഒരു കുട്ടി ഓപ്പറേഷന് വിധേയമാവുകയാണ്. അള്ളാഹുവേ കുട്ടിക്ക് നീ പരിപൂർണമായ ആഫിയത്തും സലാമത്തും ആ സർജറിയിൽ വിജയവും നൽകണേ തമ്പുരാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിലും ഐസിയുവിലും ഒക്കെ കിടക്കുന്ന രോഗികളുണ്ടവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. മഈഷത്തിന് വേണ്ടി വളരെ ബേജാറിലും വിഷമത്തിലും എപ്പോഴാണ് ജോലി ശരിയാവുക എന്നാണ് ശരിയാവുക എന്ന വിഷമത്തിൽ നിൽക്കുന്ന ഒരുപാട് ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, സദസ്സിലുള്ളവർ. അള്ളാഹുവർക്കൊക്കെ ഖൈറായ മഈഷത്തിന് നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയും തൊഴിലും കച്ചവടങ്ങളും ഏർപ്പാടുകളും അള്ളാഹു നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തന്ന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു നാട്ടിലേക്ക് പോയവരുണ്ട്, അള്ളാഹുവിടെ ഒരുപാട് കാലം നിന്ന് ജോലി ടെർമിനേറ്റഡായി പോയവരുണ്ട്, മതിയാക്കി പോയവരുണ്ട്, ഇനി മതിയെന്ന് തീരുമാനിച്ചു പോയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അർഹമർ റഹീമെ സെന്ററിന്റെ പ്രസിഡന്റ് ബാബഹാജി അവരുടെ ഭാര്യ സുഖമില്ലാതെ വിഷമത്തിലാണ്, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ സുഹൃത്ത് ഹാരിസിന്റെ ഉമ്മ അങ്ങനെ വീണ് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അങ്ങനെ ഒരുപാട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ വിഷമത്തിലും പ്രയാസത്തിലുണ്ട്. ദ്വാരക്കാൻ വേണ്ടി പലപ്പോഴായി ഏൽപ്പിച്ച വിഷയങ്ങൾ അള്ളാഹു നിനക്കറിയുമല്ലോ. അള്ളാഹുവേ അള്ളാഹു നീ അവർക്കൊക്കെ സലാമത്തും ഷിഫയും കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ പരിപാടിക്ക് മുസഫയിൽ നിന്ന് ക്ലാസ്സിന് വരുന്ന ബസ്സിന് സഹായിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് റബ്ബേ. ആ ക്ലാസ്സിലേക്ക് വരുന്നതിലൂടെ എന്തൊക്കെ നന്മ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അത് തലമുറ തലമുറകളായി നടക്കുന്ന അതിന്റെയൊക്കെ കൂലി ആ ബസ്സിന്റെ ചെലവിലേക്ക് സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അള്ളാഹുവിനെ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. ദുന്നവിയായ ഒരു ലക്ഷ്യവും ആരും അറിയണമെന്നോ ഒന്നും ആഗ്രഹിക്കാതെ നിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിനെ സഹായിക്കുന്ന കൂട്ടുകാരാണ്. അള്ളാഹുവെ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സെൻട്രൽ റിലീഫിനും അല്ലാത്ത വിഷയങ്ങൾക്കൊക്കെ ഇടപെടുന്ന ആളുകൾ അള്ളാഹു നീ എല്ലാവരെയും നിന്റെ കാവലിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം മരണം വരെ നിലനിർത്തി തരണേ തമ്പുരാനെ. ഒരുപാട് ആയുസ് വർദ്ധിക്കുകയും കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അള്ളാഹു കുടുംബങ്ങളിൽ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ.
അള്ളാഹുവെ, പിണക്കങ്ങളെ നീ ഇണക്കത്തിലേക്ക് മാറ്റണേ തമ്പുരാനെ, സമൂഹത്തിന്റെ മനസ്സിനെ നീ ഒന്നിപ്പിച്ച പോലെ എന്നും ഒരുമയിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, വിഭജനവും വിഘടനവും ഇല്ലാതെ, വർഗീയതയും പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തോട് ജീവിക്കുന്ന അന്തരീക്ഷം ഞങ്ങളുടെ നാടിലും ഇവിടെയും ലോകരാജ്യങ്ങളിൽ മുഴുക്കെയും നീ ഉണ്ടാക്കിത്തരണം തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹു, ഞങ്ങൾക്ക് എന്താണോ ഖൈർ, ആ ഖൈർ നീ രണ്ട് ലോകത്തും നൽകണേ. അള്ളാഹ്, ഏതൊക്കെ ഷെറുകളുണ്ടോ ഷെറുകളിൽ നിന്ന് ഞങ്ങൾ, ഭാര്യ, സന്തതികൾ, മക്കള്, കുടുംബങ്ങൾ, കൂട്ടുകാര്, ദുആകൊണ്ട് വസിയത്ത് ചെയ്തവര്, ഇൽമിന്റെ മുഹിബ്ബീങ്ങൾ, ഞങ്ങൾ പഠിച്ച ദാർഹുദയെ സഹായിച്ചവര്, ഇതുപോലെ ദീനി സ്ഥാപനങ്ങളെ സഹായിച്ചവര്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവര്, അർഹമുർ റഹീമേ, മരിച്ചുപോയവര്, മുഅ്മിന് മുഅ്മിനാത്തുകൾ, ഞങ്ങൾക്കൊക്കെയും രണ്ട് ലോകത്തിന്റെയും ഖൈർ ലഭിച്ചവരിൽ ഞങ്ങൾ നീ എഴുതി ചേർക്കണേ തമ്പുരാനെ. നാളെ ഞങ്ങളുടെ കിതാബ് നൽകപ്പെടുമ്പോൾ തൂബാലിമൻ വജദ ഫി സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ഒരുപാട് തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയ സൗഭാഗ്യം കിട്ടിയവർ അവരുടെ കിതാബ് കാണുമ്പോൾ ഹാഉ മുഖറഉ കിതാബിയ, എന്റെ കിതാബ് കണ്ടില്ലേ, വായിച്ചു നോക്കൂ എന്ന് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന, സന്തോഷിക്കുന്ന ആ ഒരു നല്ല റിസൾട്ട് അള്ളാഹു നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങൾ അലസരും മടിയന്മാരുമാണ് റബ്ബേ, ഞങ്ങൾ തെറ്റുകളും പാപികളും ചെയ്യുന്ന ദോഷികളാണ് അള്ളാഹുവെ, ഞങ്ങളെ നീ കൈവടിയരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് നിന്നിലേക്ക് തിരിഞ്ഞ് നടക്കാനും നന്നാവാനും കൊതിയുണ്ട് റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ വടച്ചവനെ. ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണ് അള്ളാഹുവെ, തിന്മകളിലേക്ക് പോകാതെ ഞങ്ങൾക്ക് നീ കാവ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫിഅല ഖൈറാതി വതർക മുൻകറാതി വഹുബ്ബൽ മസാകീൻ വഇദ അറത്ത ബിഇബാദിക ഫിതനത ഫഖബ്ദുനാ ഇലൈക ഗൈറ മഫ്തൂനീൻ. അല്ലാഹുവെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ നിർണായകമായ ഒരു വിധി 22 വരാനിരിക്കുകയാണ്. അത് അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിനും ന്യൂനപക്ഷങ്ങൾക്കും നാട്ടിലെ എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷിക്കാവുന്ന ഒരു വിധിയാക്കി നീ മാറ്റിത്തരണേ പടച്ചവനെ. അതിനനുകൂലമായി അള്ളാഹുവെ, അതിലിടപെടുന്ന ആളുകളുടെ മനസ്സുകളെ നീ പാകപ്പെടുത്തണേ തമ്പുരാനെ. ആരൊക്കെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തുകൂടിയിട്ടുണ്ടോ അവരിൽ മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകളുണ്ട്, അള്ളാഹുവെ അവരൊക്കെ നിന്റെ കാവലിലാക്കണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണമാണ് പരീക്ഷണങ്ങളെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബെ. ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് അള്ളാഹുവെ. അള്ളാഹുവെ, നിന്റെ പരീക്ഷണത്തിലൂടെ ഇസ്സത്ത്, ദീനിനൊരു ഇസ്സത്ത് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്കും ഒരു ഭാഗവാക്കാകാൻ തൗഫീഖിന് നൽകണേ തമ്പുരാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ മരണവും ഞങ്ങളുടെ ആക്കിബത്തും നാളെ നിന്നെ കണ്ടുമുട്ടുന്നതുവരെയുമുള്ള ഞങ്ങളുടെ യാത്രകൾ അല്ലാഹുവേ നീ നിന്റെ കാവലിലും പൊരുത്തത്തിലും നിൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന വഴിയിലുമാക്കി തരണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം, ഖാതിമത്തിന്റെ നേരത്തെ, ഹുസ്നുൽ ഖാതിമത്തിന്റെ നേരത്തെ അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനെ. മരണത്തിന്റെ മുമ്പ് ഒരുപാട് തവണ ഹജ്ജും ഉംറയും പരിശുദ്ധ ഹബീബിനെ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കളിൽ തലമുറ തലമുറകളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. ഞങ്ങളുടെ യുവാക്കളും യുവതികളും നല്ലവരായി മദ്യപാനികളും വ്യഭിചാരികളുമായി പോവാതെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اصلحنا واصلح ذات بيننا واصلح شبابنا وبناتنا. اللهم اصلح ائمتنا وامتنا وقضاتنا وولاة امورنا. اللهم احفظنا واحفظ حكامنا وحكام الامارات جميعا. اللهم ادم على رئيس الدولة نعمة العافية والسلامة. اللهم ايده بالحق وايد الحق به وارزقه بطانة صالحة يا رب العالمين. اللهم ارحمنا وارحم وارحم المدفونين جميعا مؤمنين مؤمنين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بحق. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الانبياء والمرسلين. الحمد لله رب العالمين.